الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل بلغ مثل ثواب ما قرأنا من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا إلى حضرة روح نبينا وشفينا المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين ثم إلى حضرات أرواح أصحاب البدريين والهدين والخندقين والخيبريين والتبوكيين وسائر الصحابة والقرابة كلهم مجمعين ثم إلى حضرات روح شيخنا سندنا غوث الأعظم الشيخ محي الدين عبد القادر الجيلاني ثم إلى حضرات روح شيخنا سندنا سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله ثم إلى حضرة روي شيخنا سندنا سلطان الحند خجا معين الدين جستي الأجميري قدس الله تعالى سره اللذيذ ثم إلى حضرة روي السائر أوليائك الكرام أينما كان من مشارق الأرض إلى مغاربها اللهم بحقهم وبجاههم بكراماتهم بارك لنا في أمرنا هذا اللهم بارك لنا في اجتماعنا هذا بركة تامة كما باركت على عبادك الصالحين اللهم حصل كل حلال مرادنا وبلغ مقصودنا وتمم نياتنا وقضي حاجاتنا يا قاضي الحاجات اللهم عافنا وعاف أهلنا من كل بلاء الدنيا ومصيباتها وفتناتها وضيق عيشها ومشقتها ومرضها وعذاب الآخرة اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار لا سيما وإلى حضرات أرواح من دفن في حوالي هذا المسجد خاصة اللهم ارحم يا رب غربته وأنس وحشته وأمن روته ونفس كربته ونفر محلته وارفع درجته كلنا ولهم وبنا وبهم عافية ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയം നിറഞ്ഞ ഉസ്താദന്മാർ, മറ്റിവിടെ ഒരുമിച്ച് കൂടിയ നാട്ടുകാർ, വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാ, നമ്മുടെ സന്തടക്ക നാട്ടിൽ ഇപ്രാവശ്യം അതിഗംഭീരമായി ജൽസേ മീലാദ് എന്ന പ്രോഗ്രാം നടത്താൻ നമുക്ക് സാധിച്ചു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഒരുപാട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞാനിപ്പോ എണിച്ചു നിന്നത് സ്വാഗതം പറയാൻ വേണ്ടിയാണ്. അതിനു മുമ്പായി നിങ്ങളെല്ലാവരും കണ്ടിരിക്കാം നമ്മുടെ മദ്രസയുടെ പരിപാടികൾ,
പെൺകുട്ടികളുടെ പരിപാടികൾ അതിഗംഭീരമായിരുന്നു. എല്ലാ വിഷയത്തിലും അതിഗംഭീരമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇനി ഷജറും ഹജറും എന്ന വിഭാഗത്തിൽ നിന്ന് നടക്കാൻ പോവുകയാണ് ഇവിടെ പാട്ടും പ്രസംഗങ്ങളും, അതുപോലെ ഖവാലിയും മറ്റുള്ള രസകരമായ മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് മഹബ്ബത്ത് വെച്ചിട്ടാണ്. അൽമർഉ മഅമൻ അഹബബ്ത, അൽമർഉ മഅമൻ അഹബബ്ത, ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ കൂടെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഞാനൊന്നും നീറ്റാതെ, ഇനിയിപ്പോ നല്ലോണം സമയം വൈകിട്ടുണ്ട്, സ്വാഗതത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അനിയുസ്താദ് അവർക്ക് എത്തും. നമ്മുടെ ഈ ജൽസേ മീലാദിന് വേണ്ടി വന്ന, നമുക്ക് ദുആ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മദനി ഉസ്താദ് അവർക്ക് ഈ ജൽസേ മീലാദിന്റെ വകയായി ഒരുപാട് സ്വാഗതങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ മദ്രസ എടുക്കുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉസ്താദ് അവർക്ക്, സിദ്ദീഖ് ഉസ്താദ് അവർക്കെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, ഉസ്താദ് അവർക്കും ഒരുപാട് സ്വാഗതങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ധാരാളം ഇത് ഈ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി വന്ന യുവാക്കളും യുവതികളും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതങ്ങൾ അർപ്പിക്കുന്നു. എന്റെ സ്വാഗത പ്രസംഗത്തെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അടുത്തതായി സ്വാഗതഗാനം മുസമ്മിൽ ആൻഡ് പാർട്ടി. അസ്സലാമു അലൈക്കും. ഗാനം മീലാദിൻ മധുരമസൂനം, വർണ്ണങ്ങൾ നിറയും ഹാരം സന്തടക്കയിലായി നിറവാ. സംഗമ ശോഭ മദീനത്തിൽ മൗനവറ സന്തടക്കയിലായി ലഹറാ. മീലാദിൻ സംഗമ ശോഭ മദീനത്തിൽ മൗനവറ സന്തടക്കയിലായി ലഹറാ. വിരിഞ്ഞ പുണ്യ റബി സുമസംഗമ നാളായി ഉണരുന്ന താബ, ഞങ്ങൾ പാടുന്ന സ്വാഗത തിങ്കൾ വീരിഞ്ഞ പുണ്യറബീഹിൻ സുമസംഗമ നാളായി ഉണരുന്ന താബ. താബ മീലാദ് ഫസ്റ്റിദ ഇവർ പാടും സ്വാഗത വാക്കിദ, ഷജറും അജറും തമ്മില വെൽക്കം യു ഫ്ലൻഡ്രാൽ. താബ മീലാദ് ഫസ്റ്റിദ ഇവർ പാടും സ്വാഗത വാക്കിദ, ഷജറും അജറും തമ്മില വെൽക്കം യു ഫ്ലൻഡ്രാൽ. ഗാനം മീലാദിൻ മധുരമസൂനം, വർണ്ണങ്ങൾ നിറയും ഹാരം സന്തടക്കയിലായി നിറവാ. ത്വാബ മീലാദിൻ സംഗമ ശോഭ മദീനത്തിൽ മൗനവറ സന്തടക്കയിലായി ലഹറാ. അസ്സലാമു അലൈക്കും.
പരിപാടി തുടങ്ങാൻ പോവുകയാണ്. കുട്ടികൾ എല്ലാവരും മുമ്പിൽ തന്നെ ഇരുന്ന് സഹകരിക്കുക. ആദ്യമായി ഇവിടെ നടക്കാൻ പോകുന്നത് ഖിറാഅത്ത് മത്സരമാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. 5 7 2 4 5 7 5 8 0. ആദ്യമായി 5 7 2. ബാങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും മിണ്ടാതിരിക്കുക. ചെസ്റ്റ് നമ്പർ 5 7 2. ജഡ്ജസ് പ്ലീസ് നോട്ട്. അടുത്തതായി 4 5 7.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا بالميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والهب ذو العشف والرحيان صدق الله صدق الله العظيم. കിറാത്ത് മത്സരം തുടരുകയാണ്. അടുത്തതായി ജഡ്ജസ് പ്ലീസ് നോട്ട് 580. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان وسوف الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان صدق الله العظيم. ആവേശകരമായ അറബിക് സോങ്. അടുത്തതായി അറബിക് സോങ്. ജഡ്ജസ് പ്ലീസ് നോട്ട് 448 576 578 577 447 Arabic song 448 on the stage.
السلام عليكم ورحمة الله وبركاته. يا صاحي شمر دوما في الألوف صانا، يا حبي سايك صوبي للهنود بانا، شابخا وصاهلا في الفلاح صانا، شامخا وصاهلا في الفلاح صانا، راجيا رائبا في الصلاح بينا، إن همية فيها هي الدواء فينا، إن الجناية غير سات فيها انهانا، إن الجناية غير سات فيها انهانا، الله لدى تأمينا، الله منها تنجينا، الله لدى تأمينا، الله منها تنجينا، الله لدى تأمينا، الله منها تنجينا. يا صاحي شمر دوما في الألوف صانا، يا حبي سايك صوبي للهنود بانا، حربا بينا في اللهم قتلا أولا في الهمد، حربا بينا في اللهم قتلا هولا في الهمد، فتابها تهابه بلا اتئادها، فتابه تهابه بلا اتئادها، حب كل هاسا حب ريح راها، توبى والتوبى لدى إكوان نحن بدا، توبى والتوبى لدى إكوان نحن بدا، يا صاحي شمر دوما في الألوف صانا، يا حبي سايك صوبي للهنود بانا. السلام عليكم. സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധക്ക്, നിങ്ങളുടെ ഭാഗത്ത് ഇട്ട ആ സ്ക്രീണ് അതിൽ കാണുന്നില്ല എന്നുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ലാ കുറച്ചു നേരം കഴിഞ്ഞാൽ അതിൽ കാണാൻ തുടങ്ങും ഇൻഷാല്ലാ. മത്സരം തുടരുകയാണ്. 576 അടുത്തതായി ജഡ്ജസ് പ്ലീസ് നോട്ട്. 578
അസ്സലാമു അലൈക്കും. ركت عيناي شوقا ولتوبة غرفت عشقا فأطيت إلى أبي بي فعدا يا قلب ورشقا صلي على محمد السلام عليك يا رسول الله السلام عليك يا أبي بي يا نبي الله يا رسول الله قلب بالحق تألم وبخالك راء تألم يبكي يسأل خالقه فأتاول وهي ورشرك اقرأ اقرأ يا محمد السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله يا رسول الله السلام عليكم. അടുത്തതായി 577 ജഡ്ജസ് പ്ലീസ് നോട്ട്. അസ്സലാമു അലൈക്കും. യാ സ്മാഹി ശംമിർദൗമൻ ഫീ ഉലൂവി ശാന യാ ഹുബ്ബി സയതസൗവി ഫീ ഹുനൂദി ബാന യാ സ്വാഹി ശംമിർദൗമൻ ഫീ ഉലൂവി ശാന യാ ഹുബ്ബി സയതസൗവി ഫീ ഹുനൂദി ബാന شامئاً وصاهلاً في الفلاح سوانا شامئاً وصاهلاً في الفلاح سوانا راجياً رائباً في صلاه بينا إن حمية فيها هي الدواء فينا إن الجنايا وينا شاءت في أنحانا إن الجنايا وينا شاءت في أنحانا الله لي ذات تحمينا الله من حد تنجينا الله لي ذات تحمينا الله من حد تنجينا الله لي ذات تحمينا الله من حد تنجينا يا صاحي شمر دوما في قلوبي شانا يا حبي ساية تسوي في هنودي بانا حربا بينا في اللحم حتلا حولا في الحمد حربا بينا في الحمد حتلا حولا في الحمد فتابها تهابه بلا اعتهاد فتابها تهابه بلا اعتهاد حسل طيبا طابا كل حب حاشا كل الدين فاحا فيه مهد راحا توبابا توبا لدى إخوانا نحن بدا توبابا توبا لدى إخوانا نحن بدا سويتا يشحر في الفهر كان حدما لي حدمي سويتا يشحر في الفهر كان حدما لي حدمي صحافري تسافدوا على الفهاري صحافري تسافدوا مع الفاري ليس الأدب بيننا نرجونا مامتنا كل أناس يتحدوا في الكواكل يفترقوا ليس الأدب بيننا نرجونا مامتنا كل أناس يتحدوا في الكواكل يفترقوا توبا توبا لي أم حوانا نحيا بدا توبا توبا أم حوانا نحن بدا يا صاحي شمر دوما في قلوبي شانا يا حبي ساية صومي في هنودي بانا شامئا وصاهلا في الفلاح سوانا شامئا وصاهلا
ഫിൽ ഫലാഹി സ്വാന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ 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 ഹലോ, ഹായ്. കുറച്ച് കസാല ഉണ്ടല്ലേ, അടുപ്പിച്ച് വെക്കണ്ട, കുറച്ച് എതിർക്കി, കുറച്ച് എതിരായിട്ടേക്ക്. നിങ്ങൾ ഏതോ ഒരു ലോകത്തുള്ള, ഇപ്പൊ ഏടുള്ള അറിയോ, ഏടുള്ള സ്ഥലത്തെടുക്കത്തു അല്ലേ, മദ്രസന്റെ. ആ ഓക്കെ, എല്ലാരും കുറച്ച് എതിരിക്കി, കുറച്ച് എതിരിക്കി, അതാ കസാല കുറച്ച് എതിർവെക്കി, എതിർവെക്കില്ല. ലീഡർ ഹജറ് ഷജറ് രണ്ട് പടനായകന്മാർ, രണ്ട് ലീഡർമാർ, നിങ്ങളുടെ നിങ്ങളുടെ അനുയായികളെ നിങ്ങളാണ് അടക്കിയിരുത്തേണ്ടത്. ഹലോ ഹലോ ഹലോ, ആ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉപകാരം എന്തെന്നറിയോ? ഹലോ ഹലോ, ഇല്ല റേഞ്ച് കിട്ടുന്നില്ല. ഹലോ ഹലോ, ആ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്നറിയോ? ഇങ്ങനെ ഇരിക്കണവോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഈ ഷർബത്ത് കൊടുക്കുന്നില്ലേ, ആര് ഷർബത്ത് കൊടുത്തേ? ആര് ബാത്തീസ് ഷർബത്ത് കൊടുക്കേണ്ട എതിർ നല്ലാവോ? അത് ഏത് സദസ്സിലാണെങ്കിലും അത് അതിന്റെ ട്രിക്സ് അങ്ങനെ ബാക്ക് നിന്നാണ് കൊടുക്കേണ്ടത്. എതിർന്ന് കൊടുത്താല് ബാക്കിൽ എത്തുന്നത് വരെ ബാക്കിലുള്ള ആൾ ഇങ്ങനെ വായിൽ തന്നെറിയുന്നുണ്ടാവും. അതിനേക്കാൾ ഏറ്റവും നല്ലത് ബാക്ക് സൈഡിൽ നിന്ന് കൊടുത്തോണ്ട് വരാം. അപ്പൊ എതിരിലുള്ള ആൾക്ക് വിഷയം അറിഞ്ഞിട്ടുണ്ടാവില്ല, അവന്റെ അടുത്തേക്ക് എത്തുമ്പോഴേ അറിയില്ല. അത് ഒരു വലിയ സദസ്സിൽ ഷർബത്ത് കൊടുക്കേണ്ട ട്രിക്സ് അങ്ങനെയാ. ഓക്കെ, ഇൻഷാല്ലാ പരിപാടികൾ തുടരുന്നു. ഇന്ന് നമ്മുടെ ഈ വേദിയിൽ ജഡ്ജസായി എത്തിയ മുഹമ്മദ് ആസിഫ് പുത്തൂർ കാസർഗോഡ് എന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ ചെയ്യുന്ന കച്ചവടത്തില് പാർട്ട്ണറും കൂടിയാണ് അദ്ദേഹം. പാട്ടരംഗത്ത് ഒരുപാട് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലെത്തിയ ഒരു പ്രതിഭാശാലിയാണ് ആസിഫ് പുത്തൂർ. അറിയാത്തവർ വളരെ കുറവാണ്. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ മനോഹരമായി കാണാം. മാത്രമല്ല സ്വന്തമായി എഴുതിയിട്ട് പാടിയ ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നെടുത്ത് കാണാൻ കഴിയും. എന്റെ കല്യാണത്തിന് പോലും അടിപൊളി പാട്ട് പാടിയ ആളാണ്, നല്ല പാട്ടുകാരനാണ് അദ്ദേഹത്തെയാണ്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു പുലിക്കുട്ടിയാണ് നമ്മൾക്ക് ഇന്ന് ജഡ്ജസായി കിട്ടിയത്. അതുപോലെ ഇനി അടുത്ത കാലങ്ങളിൽ ഒറിജിനൽ ജഡ്ജ് തന്നെ ആവാൻ യോഗ്യതയുള്ള, അതിന്റെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന വന്യരായ ഹാമിദ് ഉസ്താദ് അവരുകള് ഇന്നത്തെ നമ്മുടെ പരിപാടിയിലേക്ക് ജഡ്ജസായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ട് ജഡ്ജസ്മാര് നല്ല ശക്തരും മാന്യരും എല്ലാത്തിനും കഴിവുറ്റ രണ്ട് ജഡ്ജസ്മാര്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് മാർക്ക് നൽകിയതിൽ യാതൊരു സംശയം ഇല്ലാതെ സ്വീകരിക്കാവുന്നതാണ്. അള്ളാഹു ഇരു നമ്മുടെ ജഡ്ജസ്മാർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും ദീനിനു വേണ്ടി ധാരാളം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പരിപാടികൾ തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് ഡബിൾ ഫോർ സെവൻ. അസ്സലാമു അലൈക്കും. റക്കത്തൈന യശൗകൻ വലിത്വൈബത സറഫത അഷ്കൻ ഫഹതൈകു ഇലാ ഹബീബി ഫഹ്ദന്യ കൽബു വരിഫ്വൻ സല്ലി ആലാ മുഹമ്മദ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക ഹബീബി യാ നബീ അല്ലാഹ് യാ റസൂലല്ലാഹ്. കൽബും ബിൽ ഹഖി തഅല്ലം വ ബിറാഇദ് റാഅ തഅല്ലം
وابكي يسألك تهو اقرأ اقرأ يا محمد السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله يا رسول الله السلام عليكم. അടുത്തതായി വളരെ മനോഹരമായ സബ് ജൂനിയർ കഥ പറയൽ പരിപാടിയാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. 4 5 2 4 5 1 5 8 2 5 8 1 ശ്രദ്ധിക്കുക കുട്ടികളെല്ലാം, ഈ പറഞ്ഞ നമ്പറിലുള്ള കുട്ടികൾ വലതുഭാഗത്തിരിക്കുക, സ്റ്റേജിന്റെ വലതുഭാഗത്തിരിക്കുക. ലീഡർമാർ ശ്രദ്ധിക്കുക. ജഡ്ജസ് പ്ലീസ് നോട്ട്. 4 5 2 ഓൺ ദി സ്റ്റേജ്. സബ് ജൂനിയർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ വേദിയിൽ അലങ്ങേറാൻ പോകുന്നത് ആവേശകരമായ സബ് ജൂനിയർ വിഭാഗത്തിന്റെ കഥ പറയൽ മത്സരമാണ്. പേര് നൽകിയ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സന്നദ്ധരായി നിൽക്കേണ്ടതാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയലോടെ നടക്കുമായിരുന്നു. അപ്പോൾ ഒരു കൂട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളയാക്കുമായിരുന്നു. പാവം നമ്മൾ മുത്തു നബി പുഞ്ചരിച്ച് കേൾക്കുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്ലെടുത്തേറിയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാളുന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹി സലാം വന്ന് ചോദിച്ചു, പൊന്നാറ് നബിയെ, ഈ കാണുന്നവർക്കെല്ലാം മുന്നേ വെച്ചോട്ടെ. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ പറഞ്ഞു അറിയണം കൂട്ടുകാരെ, വേണ്ട ജിബിയിലെ ഇവർക്ക് അറിവില്ലാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് നല്ല സ്വഭാവം, ആ സ്വഭാവം നമുക്ക് കിട്ടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. എന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് എന്നത്തെ കൊല്ല കാണാം. അസ്സലാമു അലൈക്കും. അടുത്തതായി ജഡ്ജസ് പ്ലീസ് നോട്ട്. 4 5 1 അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബർക്കത്ത്. പ്രിയപ്പെട്ട ഉസ്താദിമാരെ, എന്റെ പ്രിയ സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും. റബ്ബിലാലിന് വേണ്ടി ഞാൻ ഒരു കൊച്ചു കഥ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാമോ? എന്റെ കഥയോട് പേർ സഹായ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് ഒരു കിളയുടെ അടുത്തെത്തി. കിളയുടെ അടുത്തൊരു ഭാരമുള്ള കെട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിളയുടെ പ്രയാസം മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാരമുള്ള കെട്ടെടുത്ത് കിളയുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെത്തിച്ച് അതുകൊണ്ട് കിളവിക്ക് സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പ്രതിഫലം കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല. കഥ പറയൽ മത്സരം തുടരുകയാണ്. അടുത്തതായി ജഡ്ജസ് പ്ലീസ് നോട്ട്. 5 8 2 അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ നബി തങ്ങളും സുഹാബികളും ഒരു സദസ്സിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വരിയിലൊരു മയ്യത്ത് കൊണ്ടുപോയി. ഇത് കണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സുഹാബികളെല്ലാം ചോദിച്ചു, യാ റസൂലല്ലാ, നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിന്നത്? അതൊരു ജൂതൻ മനുഷ്യനല്ലേ? ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതൻ മനുഷ്യനെങ്കിൽ അതൊരു മനുഷ്യനല്ലേ? പ്രിയ കൂട്ടുകാരെ, മാനസിക മൂല്യങ്ങൾക്കും ഏറ്റവും വില നിൽക്കുന്ന ആളായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പേർ പറഞ്ഞു ഞാൻ എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജഡ്ജസ് പ്ലീസ് നോട്ട്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു കൊച്ചുകഥ പറയാം. സൂര്യൻ അസ്തമിക്കുന്നതേ ഉള്ളൂ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ മുറ്റത്ത് ശബ്ദം കേട്ടു. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചെന്ന് നോക്കുമ്പോൾ, ദാ പൊന്നാര വാപ്പയാണല്ലോ അത്. വാതില് തുറന്നു, അകത്തേക്ക് ക്ഷണിച്ചു, അല്ല മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രണ്ട് ദിവസമായി ഞാൻ ഒന്നും കഴിക്കാത്തത്, ഇതിനേറെ വിഷമം. ദേ അവിടെ പിഞ്ചു മക്കൾ ഹസൈനും ഹുസൈനും വിശന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടായിരുന്നു. ഓ ഉമ്മീ, ഓ ഉമ്മീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ ഹൃദയത്തേക്ക് വിളിച്ചു. തന്റെ കമീസ് ഉയർത്തി തന്റെ വാറ്റിൽ കിട്ട കല്ല് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരുവിലേക്ക് ഇറങ്ങി. നടന്നു 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 ദൂരെ നടന്നു. ദേ ഒരു അഹ്റാബി തന്റെ ഈത്തപ്പഴം തൊട്ട് നനക്കുന്നു. ആ മനുഷ്യന്റെ അടുത്തുപോയി ചോദിച്ചു, ഓ മനുഷ്യ, ഞാൻ ഈത്തപ്പഴം തൊട്ട് നനച്ചാൽ പകരം കൂലി തരുമോ? ആ തരാം, ഒരു ബക്കറ്റ് വെള്ളം നിറച്ചാൽ മൂന്ന് കാരേക്ക് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബക്കറ്റ് കിണറ്റിലേക്ക് ഇട്ടു. ഒരു തവണയല്ലട്ടോ, എട്ടു തവണ. ഒമ്പതാമത്തെ തവണയാണ് അത് സംഭവിച്ചത്. കയർ പൊട്ടി ബക്കറ്റ് കിണറ്റിലേക്ക് വീണു, മുഖത്തേക്ക് ഒരടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പകരം വീട്ടിയില്ല. തന്ന കാരയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. ആഹ്റാബിന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് പിടിച്ചു. ആഹ്റാബി തന്റെ ഇടത് കൈയിൽ വാളെടുത്തു, ഇടത് കൈക്ക് ആഞ്ഞ വെട്ടുകൊടുത്തു. വേദന കൊണ്ട് നിലത്ത് വീണു. ആവയിൽ വന്ന യാത്രാസംഘം അയാളുടെ മുഖത്തേക്ക് വെള്ളം തളിയിച്ചു, എണീപ്പിച്ചു, എല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ മനുഷ്യരുടെ വീട്ടിലേക്ക് നിന്ന് കൊണ്ടേ കാണിക്കുമോ? ആ യാത്രക്കാരൻ ആ കൊണ്ടേ പറഞ്ഞു, കൊണ്ടേ അല്ല. ആ നിങ്ങൾ എന്ത് ഇവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നിങ്ങളുടെ അടിച്ച ഈ കൈ ഞാൻ അറുത്തു മാറ്റി. ആഹ്റാബി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ഈ എന്റെ കൊച്ചുകഥ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതോടെ സബ് ജൂനിയർ വിഭാഗത്തിന്റെ കഥ പറയൽ മത്സരം കഴിഞ്ഞു. നെക്സ്റ്റോ സീനിയർ വിഭാഗത്തിന്റെ കന്നഡ സോങ് മത്സരമാണോ ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേജിൽ അലങ്ങേറാൻ പോകുന്നത്. പേര് നൽകിയ ചെസ് നമ്പറുകൾ 457, 572, 571 എന്നീ നമ്പറുകൾ സന്നദ്ധരായി നിൽക്കേണ്ടതാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട് കണ്ടർ സോങ്. ഹലോ ഹലോ ഹലോ
ഹലോ സജർ എന്ന് പറഞ്ഞാല് മരല്ലേ അല്ലേ ഹജർ രണ്ടു പാർട്ടി എഴുന്നേറ്റിരിക്കുക ഹലോ ഹജർ ഷജർ ഹജർ അല്ലാഹു അക്ബർ പറഞ്ഞ ഹജർ ഷജർ ഹജറ് ഷജർ രണ്ട് ഗ്രൂപ്പുകാര് ഞമ്മോ ഇവിടെ പരിപാടി നടത്തുന്നു നിങ്ങളാണ് ഇവിടെ പരിപാടി നടത്തുന്നത് ആണോ അല്ലേ യെസ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട എന്തറിയോ ഹലോ ഒന്നാം ക്ലാസ് മുതല് പത്താം ക്ലാസ് വരെയുള്ള ഹജർ ഷജർ നിങ്ങള് നിങ്ങളെ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്രയോ ആൾക്കാർ വരുന്നത് ആണോ അല്ലേ യെസ് അല്ലേ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ അവർക്ക് ഈ പരിപാടി കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ യെസ് അപ്പൊ നിങ്ങൾ എന്താക്കാൻ കായല മുണ്ടന് കായല ബൊബാക്കന് കായല യെസ് ഓക്കെ ഇരുന്നോളൂ ഇനി നിങ്ങൾ എന്താക്കണറിയോ നിങ്ങളെ കൂട്ടുകാർ ഇവിടെ പാട്ട് പാടുമ്പോ കഥ പറയുമ്പോ പ്രസംഗിക്കുമ്പോ നിങ്ങ അച്ചടക്കത്തിൽ ഇരുന്നിട്ട് കേക്കേ ഇത് ഞങ്ങൾ മദ്രസയിൽ കൊറേ കുറി കേട്ടത് അതൊന്നും കൂടെ വേണ്ട നിങ്ങൾ കൊറേ കുറി കേട്ടിട്ടുണ്ടാവും ഓക്കെ നിങ്ങളെല്ലാരും ഞമ്മളെ നാട്ടുകാര് ഞമ്മളെ ഉമ്മമാര് ഞമ്മളെ ഉപ്പമാര് ഞമ്മളെ എളാപ്പമാര് ഞമ്മളെ എത്രയോ ആൾക്കാർ ഇവിടെ വന്നിനി അവരെല്ലാം നിങ്ങളെ പരിപാടി കാണാൻ വേണ്ടി വന്നത് ഇനി നിങ്ങൾ തന്നെ ഇവിടെ പുസലാരെ തോണി വന്ന വലാക്കിയെങ്കിൽ അവർക്ക് പരിപാടി കാണാൻ കഴിയോ ഇല്ല അപ്പൊ ഹജർ ഷജർ ഈ രണ്ട് ഗ്രൂപ്പുകാരും ഒറ്റൊരു സഹകരണം നിങ്ങൾ സഹകരിക്കൂലേ സഹകരിക്കോ ഇല്ലേ നിങ്ങൾ മുണ്ടാതിരിക്കോ ഇല്ലേ മുണ്ടാതിരിക്കോ ഇല്ലേ ശബ്ദം ഉയർത്തൂല അല്ലേ നമ്മൾ ശബ്ദം ഉയർത്തൂല ചെല്ല് ഇല്ല എന്നല്ല ഞങ്ങൾ ശബ്ദം ഉയർത്തൂല വെരി ഗുഡ് ഇതേ വാക്ക് ലാസ്റ്റോറും പാലിച്ചില്ലെങ്കില് ഓക്കെ അപ്പോൾ ഇവിടെ ഈ വേദിയിൽ അലങ്ങേരാൻ പോകുന്നത് സീനിയർ വിഭാഗത്തിന്റെ കണ്ണട സോങ് മത്സരമാണോ പേര് നൽകിയവർ ഇവിടെ വായിച്ചു കഴിഞ്ഞു 457 572 571 ജഡ്ജസ് പ്ലീസ് നോട്ട് 457 457 ನನಗೀಗ ಬೇಕಿದೆ ನವಿರಾದ ಗಾನ ಕನ್ಮನ ವಾಸಲೆಯುವ ಇಂಪಾದ ಗಾನ ಬದುಕನ್ನೆ ಬದಲಿಸುವ ಸೊಗಸಾದ ಗಾನ ಬಲು ದೂರ ತಲುಪಿಸುವ ಮದೀನಾದ ಗಾನ ನನಗೀಗ ಬೇಕಿದೆ ನವಿರಾದ ಗಾನ ಕನ್ಮನ ವಾಸಲೆಯುವ ಇಂಪಾದ ಗಾನ ಬದುಕನ್ನೆ ಬದಲಿಸುವ ಸೊಗಸಾದ ಗಾನ ಬಲು ದೂರ ತಲುಪಿಸುವ ಮದೀನಾದ ಗಾನ ದ್ವೈಬಾದ ದಾರಿಯಲ್ಲಿ ಅಲೆದಾಡುತ್ತಿರುವಾಗ ಬರಿಗಾಲ ದರವೇಶಿ ನಗು ನಗುತ್ತ ಬರುವಾಗ ದ್ವೈಬಾದ ದಾರಿಯಲ್ಲಿ ಅಲೆದಾಡುತ್ತಿರುವಾಗ ಬರಿಗಾಲ ದರವೇಶಿ ನಗು ನಗುತ್ತ ಬರುವಾಗ ಉಸಿರುಸಿರಿನಲ್ಲಿ ಬೆರವೆ ಸವಿಯಾದ ಗಾನ ಕನ್ಮನ ವಾಸಲೆಯುವ ಇಂಪಾದ ಗಾನ ನನಗೀಗ ಬೇಕಿದೆ ನವಿರಾದ ಗಾನ ಕನ್ಮನ ವಾಸಲೆಯುವ ಇಂಪಾದ ಗಾನ ಬಲು ದೂರ ತಲುಪಿಸುವ ಇಂಪಾದ ಗಾನ ಕನ್ಮನ ವಾಸಲೆಯುವ ಇಂಪಾದ ಗಾನ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವಾಲೈಕುಂ ಅಸ್ಸಲಾಂ ನೆಕ್ಸ್ಟ್ 572 572 on the stage.
ನೆಮೆಯರು ಸತ್ಯ ನಿಧಿಯು ಲೋಕ ಸೃಷ್ಟಿಗೆ ಕಾರಣ ಸುತ್ತಲು ತ್ವಹ ನೆಬಿಯರು ಸತ್ಯ ನಿಧಿಯು ಲೋಕ ಸೃಷ್ಟಿಗೆ ಕಾರಣ ಸುತ್ತಲು ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬೀನ ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬಿ ತ್ವಹ ನೆಬಿಯರು ಸತ್ಯ ನಿಧಿಯು ಲೋಕ ಸೃಷ್ಟಿಗೆ ಕಾರಣ ಸುತ್ತಲು ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬೀನ ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬಿ ಮಧುರ ಮದೀನದ ಮದಿಹಿನಲಿ ಮಧುಮೋಹ ತುಂಬಿದೆ ಮನದಲ್ಲಿ ಮಧುರ ಮದೀನದ ಮದಿಹಿನಲಿ ಮಧುಮೋಹ ತುಂಬಿದೆ ಮನದಲ್ಲಿ ತ್ವಹ ನಬಿಯರು ಸತ್ಯ ನಿಧಿಯು ಲೋಕ ಸೃಷ್ಟಿಗೆ ಕಾರಣ ಸುತ್ತಲು ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬೀನ ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬಿ يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا ಪುಣ್ಯ ಮದೀನದ ರೌನದಲ್ಲಿ ತ್ವಹದ ಕೀರ್ತನೆ ಸಾಲಿನಲ್ಲಿ ಹಾಡಲು ಬಯಕೆ ಇಷ್ಕಿರಳಿ ಮೋಹ ತುಂಬಿದೆ ಮನದಲ್ಲಿ ಮಧುರ ಮದೀನದ ಮದಿಹಿನಲಿ ಮಧುಮೋಹ ತುಂಬಿದೆ ಮನದಲ್ಲಿ ಮಧುರ ಮದೀನದ ಮದಿಹಿನಲಿ ಮಧುಮೋಹ ತುಂಬಿದೆ ಮನದಲ್ಲಿ ತ್ವಹ ನೆಬಿಯರು ಸತ್ಯ ನಿಧಿಯು ಲೋಕ ಸೃಷ್ಟಿಗೆ ಕಾರಣ ಸುತ್ತಲು ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬೀನ ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬಿ ಪುಣ್ಯ ಮದೀನ ಪುಣ್ಯ ಮದೀನ ಮಾಣಿಕ್ಯ ಭವನ ಮುತ್ತು ನೆವಿಯರ ವಿಶ್ರಮ ಸ್ಥಾನ ಪುಣ್ಯ ಮದೀನ ಮಾಣಿಕ್ಯ ಭವನ ಮುತ್ತು ನೆವಿಯರ ವಿಶ್ರಮ ಸ್ಥಾನ ಅಹಮದ್ ತ್ವಹಾ ಸಲ್ಲಲ್ಲಾ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ನೂರುಲ್ಲಾ ಅಹಮದ್ ತ್ವಹಾ ಸಲ್ಲಲ್ಲಾ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾ ಮಧುರ ಮದೀನದ ಮದಿಹಿನಲಿ ಮಧುಮೋಹ ತುಂಬಿದೆ ಮನದಲ್ಲಿ ಮಧುರ ಮದೀನದ ಮದಿಹಿನಲಿ ಮಧುಮೋಹ ತುಂಬಿದೆ ಮನದಲ್ಲಿ ತ್ವಹ ನೆಬಿಯರು ಸತ್ಯ ನಿಧಿಯು ಲೋಕ ಸೃಷ್ಟಿಗೆ ಕಾರಣ ಸುತ್ತಲು ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬೀನ ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬಿ ಸಹಾಯವು ಕರುಣ್ಯವು ಶಾಂತಿ ಹಿತವಾತ ಜೀವನವು ಸಹಾಯವು ಕರುಣ್ಯವು ಶಾಂತಿ ಹಿತವಾತ ಜೀವನವು ಚಂದಿರ ಹೊಳಕಿನ ದ್ವಹಬಿ ಸುಂದರ ಸೊಬಗಿನ ತಾಜಬಿ ಚಂದಿರ ಹೊಳಕಿನ ತ್ವಹಬಿ ಸುಂದರ ಸೊಬಿನ ತಾಜಬಿ ಮಧುರ ಮದೀನದ ಮದಿಹಿನಲಿ ಮಧುಮೋಹ ತುಂಬಿದೆ ಮನದಲ್ಲಿ ಮಧುರ ಮದೀನದ ಮದಿಹಿನಲಿ ಮಧುಮೋಹ ತುಂಬಿದೆ ಮನದಲ್ಲಿ ತ್ವಹ ನೆಬಿಯರು ಸತ್ಯ ನಿಧಿಯು ಲೋಕ ಸೃಷ್ಟಿಗೆ ಕಾರಣ ಸುತ್ತಲು ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬೀನ ಪುಣ್ಯ ಮದೀನ ತ್ವಹ ನಬಿ ಸಲಾಮ ವಾಲೈಕುಮ್ ಸಲಾಂ ನೆಕ್ಸ್ಟ್ 571 മൈക്ക് സെറ്റിന്റെ അദ്രാംശ എവിടെ ഉണ്ടെങ്കിലും സ്റ്റേജിന്റെ അടുത്ത് എത്തേണ്ടതാണ്. അസ്സലാമു അലൈക്കും. ജഗതൊടിയണ ധർമ്മവസാരു തബന്ദിഹരു നബിയവരു ജഗക്കെല്ല ശാന്തിയ നീതിയ ധർമ്മവസാരിദരു ജഗക്കെല്ല ശാന്തിയ നീതിയ ധർമ്മവസാരിദരു ജഗതൊടയണ ധർമ്മവസാരു തബന്ദിഹരു നബിയവരു
ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ധർമ്മവാസാരിതരു ഏഴു ലോകദ സൃഷ്ടിക കാരണ തോഹ നബി തോഹ നബി ഏഴു വർ ഏഴു ലോകദ വർണ്ണന കൊടിയൊരു തോഹ നബി തോഹ നബി ഏഴു ലോകദ സൃഷ്ടിക കാരണ തോഹ നബി തോഹ നബി ഏഴു ബണ്ണദ വർണ്ണന കൊടിയൊരു തോഹ നബി തോഹ നബി അൽ അമീൻ ബാബുരുദ പടയതു മരദിഹരു നമ്മ നബി ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ജഗതുടയണ ധർമ്മവസാരുത ബന്ദിഹരു നബിയവരു ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ധർമ്മവാസാരിതരു പൂർണ്ണ ചന്ദ്രപ്രകാശ ശോഭിത ത്വാഹ നബി ത്വാഹ നബി ലോകവിമോചകനായ കരവരു ത്വാഹ നബി ത്വാഹ നബി പൂർണ്ണ ചന്ദ്രപ്രകാശ ശോഭിത ത്വാഹ നബി ത്വാഹ നബി ലോകവിമോചകനായ കരവരു ത്വാഹ നബി ത്വാഹ നബി നമ്മന ഹൃദയന പ്രീതിയ രമന മരദിഹരു നമ്മന ബി ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ജഗതുടയണ ധർമ്മവസാരുത ബന്ദിഹരു നബിയവരു ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ജഗതുടയണ ധർമ്മവസാരുത ബന്ദിഹരു നബിയവരു ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു ജഗക്കെല്ലാ ശാന്തി അനീത്യ ധർമ്മവാസാരിതരു അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം ഇതോടെ സീനറി ഭാഗത്തിന്റെ കന്നഡ സോങ് മത്സരം അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേജിൽ അലങ്ങേരാൻ പോകുന്നത് കിഡ്സ് ഗ്രൂപ്പ് സോങ് ആണ് കിഡ്സ് ഗ്രൂപ്പ് സോങ്ങിന് പേര് നൽകിയ 584 അൺപാർട്ടി 455 അൺപാർട്ടി കിഡ്സ് കിഡ്സ് വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ് മത്സരം ഇപ്പോൾ ഇവിടെ അലങ്ങേരാൻ പോവുകയാണ് കിഡ്സ് വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ്ങിന് പേര് നൽകിയ 584 അൺപാർട്ടി 455 അൺപാർട്ടി 584 അൺപാർട്ടി 5584 judges please note 584 on this stage ജേതാവ് സ
Congratulations. Judges, please nod. 4-5. ആവേശകരമായ കിഡ്സ് വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ് മത്സരത്തിനു വേണ്ടി 455 ആൻഡ് പാർട്ടി ഓൺ ദി ഡയാസ്. കിഡ്സ് വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ് മത്സരം ഇതോടെ അവസാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാർ, ആവേശത്തോട് കാത്തുകൊണ്ടിരിക്കുകയാണ്. ആവേശകരമായ ഒരുപാട് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. വിധികർത്താക്കളായി എത്തിയ ആസിഫ് പുത്തൂർ, ഹാമിദ് ഉസ്താദ് ഇരുവർക്കും ഇരിപ്പിടത്തിലേക്ക് 1000 സ്വാഗതം അർഹിക്കുന്നു. ഇപ്പോൾ ഈ വേദിയിൽ അലങ്കേറാൻ പോകുന്നത് സീനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ച് മത്സരമാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്, ഇംഗ്ലീഷ് സ്പീച്ച്. സീനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ചിന് വേണ്ടി പേര് നൽകിയ 580-441 എത്രയും പെട്ടെന്ന് സന്നദ്ധരായി നിൽക്കേണ്ടതാണ്. ഫസ്റ്റ് 580. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد, respected Ustad, honorable chief guest and all dear my friends, today we have gathered here on the occasion of Milad al-Nabi,
So let me first thank Allah subhanahu wa ta'ala for giving me this beautiful opportunity. Alhamdulillah. My dears, nowadays we the Muslims are struggling under the mental and physical problems all over the world. Everywhere there are tremendous problems and cases in which Muslims are told to be prayed for. In Somalia, they are reeling under the civil strife, whereas in Bosnia and Kosovo, they are stabbed and rampaged by the enemies of Islam. And other countries like Iran and Bangladesh are entrapped in the brunt of natural calamities like tsunami, earthquake. And Iraq is trying for life. Their ears got numb with the constant sound of tankers and intermittent peals of bombings. So this time, if you think about all these perils and problems Muslims are suffering from, we can easily understand that all these perils are only because of our lapses in keeping the Islamic tradition and laws handed over by our predecessors. And by interest to follow the Western culture, we began to imbibe the fashion life of Western people, not considering the prophetic visions and teachings. So we are being gradually far from the morality, and as a result, all sorts of problems would rise in today's life. Unless the Muslim scholars and clerics be helpful and rise to an occasion, there would be no cessation to these problems and cases. My dears, Islam and its sacred visions never support the violence, but instead teach the people to clinch into tolerance and patience. The attack on Islam in 19th century was only because of its faith, a defect in faith, propagation and knowledge. We can easily see the exhaustion and weakness in the Muslims. We can find out that they have no unwavering faith and will to their religion. My dears, our Muslim society need to understand that they are the one who are supporting the Islam. They are unaware of the fact that Allah is the only one God, and Prophet Muhammad sallallahu alaihi wasallam is the prophet sent to the people, and Quran is the words revealed from Jannah. By saying this much, I conclude my very short speech. Wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaikum warahmatullahi wabarakatuh. Thank you so much. Next talk 441. Judges, please not. 441 on the dais. Assalamu alaikum. Milad Nabi is the celebration of the birth of Prophet Muhammad sallallahu alaihi wasallam, the messenger of Allah. As we know, the 12th Rabiul Awwal, third month of Hijriah, is the birth of Prophet Muhammad sallallahu alaihi wasallam. The Milad Nabi is, this year it is November. He was born in the April 85 in the city of Makkah. Muslims attribute their praises towards Prophet Muhammad sallallahu alaihi wasallam. They organize Maulud Mehfil prayers in this regard. Muslims attribute their praises towards Prophet Muhammad sallallahu alaihi wasallam. The poor pious peoples arrange programs to feed the poor. It is the blessings for whole humanity. On this day Allah sent his messenger. On this day leaders make speeches about our prophet's life history. So I conclude my speech here. Wa akhir du'ana walhamdulillah rabbil alamin. Assalamu alaikum. Wa alaikum assalam wa rahmatullahi wa barakatuh. Alhamdulillah. ഒരുപാട് സന്തോഷങ്ങൾ നൽകിക്കൊണ്ടോ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ പരിപാടിയോട് മനസ്സുകൊണ്ടും സാമ്പത്തികം കൊണ്ടും ശാരീരികമായ അധ്വാനങ്ങൾ കൊണ്ടും സഹകരിക്കുന്നുണ്ടോ? പല തുള്ളികൾ പെരിവെള്ളം എന്ന് പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തന കാരണമായി ഇവിടെ നമ്മൾക്ക് ഇത്രയും വലിയ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഒരുപാട് സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പോൾ ഈ സ്റ്റേജിൽ അലങ്കേരാൻ പോകുന്നതോ നമ്മളേവരും കാത്തുകൊണ്ടിരിക്കുന്ന ആവേശകരമായ മത്സരമാണോ? ജൂനിയർ വിഭാഗത്തിന്റെ മലയാള പ്രസംഗം. ജൂനിയർ വിഭാഗത്തിന്റെ മലയാള പ്രസംഗം ഇപ്പോൾ ഈ വേദിയിൽ അലങ്കേറുന്നു. ചെസ് നമ്പറുകൾ 448, 577, 446, 575, 574, 578, 443 എന്നീ നമ്പറുകൾ സന്നദ്ധരായി നിൽക്കേണ്ടതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തളരില്ല, ഒരിക്കലും തളരില്ല ഞങ്ങളോ.
പതാകയും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഹജറോ ഷജറോ, ഹജർ എന്ന് പറഞ്ഞാൽ മരം ആണോ? അല്ല, ഹജർ എന്ന് പറഞ്ഞാൽ കല്ലാണ് അല്ലേ? ഷജർ എന്ന് പറഞ്ഞാലോ മരമാണ്. മരം വല്ലാത്തൊരു സാധനമാണ് കേട്ടോ. മരത്തിലേക്ക് കല്ലെറിഞ്ഞാല്, അത് മാങ്ങന്റെ മരത്തിലേക്ക് കല്ലെറിഞ്ഞാല്, എത്ര കല്ലെറിഞ്ഞാലും വീണ്ടും എറിഞ്ഞവർക്ക് മാങ്ങയെ കൊടുക്കുള്ളൂ. അത്ര നല്ലൊരു സ്വഭാവമാണ് മാങ്ങാ മരത്തിന്റെ അല്ലേ? എത്ര വല പിടിച്ച മരങ്ങളുണ്ട്, ചന്ദനമരം, ബീട്ടിമരം, ബല പിടിക്കാത്ത, ബല കെട്ടാൻ പറ്റാത്ത മരങ്ങൾ അല്ലേ? മരം ശാന്ത സ്വഭാവത്തിന്റെ ഉടമയാണ് മരം. റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ രണ്ട് നിർജീവ വസ്തുക്കളിൽ രണ്ടെണ്ണമാണ് ഹജർ ഷജർ അല്ലേ? മരവും കല്ലും. ഇനി കല്ല്, എന്തൊരു കല്ല് പോലെ എന്ന് പറഞ്ഞാലും കല്ലിന്റെ ബഹുമാനവും. കല്ല് മാണിക്ക കല്ലോ? ബല കിട്ടാൻ പറ്റുമോ? ഇല്ല. മുത്ത്, മാണിക്യം, പവിഴം, നവരത്നങ്ങള്, മോതിരക്കല്ല്, എല്ലാം കല്ലുകളാണ്. കല്ലുകൾക്കൊരു ചെൽത്തുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് ആരുടെ അടുത്തേക്കും പോവൂല. എന്നെ ആരെങ്കിലും ക്ഷണിച്ചാല് ഞാൻ പോകും, അതും എന്നെ കൂട്ടിക്കൊണ്ടു പോണോ? ഞാനായിട്ട് വരൂല. കല്ല് വല്ലാത്ത ശാന്ത സ്വഭാവമാണ്. അപ്പൊ നമ്മുടെ സദസ്സിലിരിക്കുന്ന കൂട്ടുകാര് ഹജറിന്റെയും ഷജറിന്റെയും ആൾക്കാരാണ്, ശാന്ത സ്വഭാവക്കാര്. അരസം വന്നാല് ഏറ് കിട്ടും കല്ലുകൊണ്ട്. അങ്ങനത്തെ സ്വഭാവം ഇൻഷാല്ലാ നമ്മൾക്ക് ഉണ്ടാവൂല അല്ലേ? നല്ല സ്വഭാവല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ ഈ സ്റ്റേജിൽ അലങ്കേറാൻ പോകുന്നത് മലയാള സ്പീച്ച് മത്സരമാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. 448 448 448. മലയാള സ്പീച്ച് 448 ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വേദിയിൽ സന്നിധരായ മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, ഉമ്മപ്പെങ്ങന്മാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ഞാൻ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ തൗഫീഖ് നൽകിയ ജഗനേതാവായ തമ്പുരാനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സാമൂഹിക ജീർണതകൾ എന്നുള്ളതാണ്. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇത്? പ്രിയരെ, ബുദ്ധിപരമായും ഉയർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യൻ മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ആദരമീയത്തോടെയും അനാചാര്യങ്ങളുടെയും കുടപ്പിറപ്പുകളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. സദാചാര മൂല്യങ്ങളെ ഉയർത്തി കാണിക്കേണ്ട പോലും ജീർണതകളെ വാരിപ്പുടുന്ന അവസ്ഥയിലേക്ക് വഴിമാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊണ്ടിരിക്കുന്നത്. നാടിന്റെ നഗ്വത്തിൽ വഹിക്കേണ്ട ജീർണതകളെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നന്മയുടെ വെട്ടം അസ്തമിക്കുന്നതാണ്. മധ്യ സർവസീമങ്ങളെയും ലംഘിച്ചുകൊണ്ട് സമൂഹത്തിനുള്ളിൽ വ്യാപാരമായിരിക്കുന്നു. പരിഷ്കാരത്തിന്റെ പുതിയ മേച്ചിപുറങ്ങൾ തേടുന്ന ജനറേഷൻ മധ്യത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിവമാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ജീർണതക്കെതിരെ ശബ്ദം ഉയർത്തില്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയുടെ നാശം വരമെന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നെക്സ്റ്റ് 577 577. ലേറ്റാക്കരുത്. ഈ പാട്ട് കഴിയുമ്പോ തന്നെ 446 പെട്ടെന്ന് മുമ്പിൽ വന്ന് റെഡിയായി നിൽക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, നബിയുടെ ജന്മദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ ഒരുമിച്ച് കൂടിയത്. അതുപോലെ അള്ളാഹു നമ്മെ അവന്റെ സ്വർഗത്തിൽ മുത്തു നബിയോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
അന്ധവിശ്വാസികളുടെയും ആരാധകത്തിന്റെയും പിടിയില്ല മരണ ഒരു ലോകർക്കുള്ള ഉത്തമ മാതൃകളാക്കി പരിവർത്തിച്ചു കണ്ടു. നബിയുടെയും കുടുംബത്തിന്റെയും ജീവിതം വളരെ കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ചു കൊണ്ടിരുന്നു. ഇന്ന് സുഖസൗകര്യങ്ങളുടെ നടുവിൽ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന മുസ്ലിം സഹോദര സഹോദരിമാർ, അറിയാനൊരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയും ഭർത്താവ് അലി റളിയല്ലാഹു അൻഹയും വീട്ടിലെ ജോലികൾ ചെയ്ത് ആകെ ക്ഷീണിതരായി. മക്കൾ ഉപ്പയുടെ അടുക്കൽ പോയി ആവലാടി പറഞ്ഞു, വീട്ടിലെ ജോലികൾ ചെയ്ത് ആകെ ക്ഷീണിച്ചു, യുദ്ധം മുതൽ കിട്ടിയാടിൽ നിന്ന് ഞങ്ങൾക്കൊരു വേലക്കാരിയെ തരണം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല മക്കളെ, ഒരൽപ്പം ഒരൽപ്പം പോലും ഞാൻ തരില്ല. സുഫത്തിന്റെ ആളുകൾ കുറെ ദിവസമായി വിശന്നു കഴിയുകയാണ്. അവർക്ക് ഗനീമത്തിന്റെ സ്വത്ത് നീക്കിവെച്ചതാണ്. അത് കണ്ട് നിരാശരായി ഫാത്തിമ ബിവി അലി ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയും ഭർത്താവ് അലി റളിയല്ലാഹു അൻഹയും വീട്ടിലേക്ക് തിരിച്ചു പോയി. രാത്രി അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ചോദിച്ചതിനേക്കാൾ അത്യുത്തമമായ കാര്യം ഞാൻ തരട്ടെയോ? അപ്പോൾ അതേ എന്നവർ പ്രതികരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 33 വട്ടം ചൊല്ലണം. ഇത് കണ്ട് നിരാശ ഇന്നത്തെ മക്കൾക്ക് ദുനിയാവിലെ സുഖങ്ങളെക്കാൾ ആഹിരത്തിലെ സുഖമാണ് എനിക്കിഷ്ടമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു നല്ല പിതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ മക്കളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ഓടുന്ന രക്ഷിതാക്കൾക്ക് ഒരു മികച്ച മാതൃകയാണ്. ഇത്രയും പറഞ്ഞ എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിക്കുന്നു. വാഹിർദമാനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജൂനിയർ വിഭാഗത്തിന്റെ മലയാള സ്പീച്ച് മത്സരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടക്ക് നേരത്തെ ഇവിടെ പെൺകുട്ടികൾക്ക് ഒരുപാട് മത്സരങ്ങൾ നടത്തുകയുണ്ടായി. അതിന്റെ മത്സരഫലം 1-2 ഇടക്ക് വെച്ച് പെൺകുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി പറയുകയാണ്. എല്ലാവരും കാതോർത്ത് കാത്തു നിൽക്കുന്ന കാലത്തിന്റെ കാവലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് റബിയുൽ അവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റബിയുൽ ആഖർ തൊട്ടടുത്ത് തന്നെ നമ്മൾ നടത്തുകയാണ്. പെൺകുട്ടികളുടെ മത്സരം റബിയുൽ അവലിൽ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന്റെ സമാപനമാണിപ്പോൾ റബിയുൽ ആഖറിലേക്ക് നീങ്ങിയത്. റബിയുൽ അവ്വലിൽ തന്നെ നമുക്ക് പെൺകുട്ടികൾക്ക് ധാരാളം മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. നേരത്തെ നടന്ന സബ് ജൂനിയർ വിഭാഗത്തിന്റെ ക്രാഫ്റ്റ് മത്സരത്തില് ഫസ്റ്റ് നേടിയത് പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നുസൈബ, സെക്കൻഡ് അൽഫീസ. നുസൈബ, ഷജറ, അൽഫീസ, ഹജർ. നേരത്തെ ഇവിടെ നടന്ന സബ് ജൂനിയർ വിഭാഗത്തിന്റെ ഡ്രോയിങ് മത്സരത്തിന്റെ മത്സര ഫലം ഇതാ പുറത്തു വരുന്നു. ഫസ്റ്റ് നേടിയത് ഹലീമത്ത് സാനിബ ഷജർ, സെക്കൻഡ് നേടിയത് നുസൈബ ഷജർ. ഇൻഷാല്ലാ, പെൺകുട്ടികൾക്ക് വിഷമം വേണ്ട, ആൺകുട്ടികളാണ് മത്സരിക്കേണ്ടത് സ്റ്റേജിൽ വെച്ച്. ആൺകുട്ടികൾ പ്രസംഗിക്കേണ്ടവരാണ്. നെക്സ്റ്റ് മലയാള സ്പീച്ച് മത്സരം തുടരുന്നു. 446 ആവേശകരമായ മലയാള സ്പീച്ച് മത്സരം ജൂനിയർ വിഭാഗത്തിന്റെ ആവേശകരമായ ജൂനിയർ വിഭാഗത്തിന്റെ മലയാള സ്പീച്ച് മത്സരം തുടരുന്നു. 5446 ഓൺ ദി ഡയാസ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
മദീനയുടെ രാജാകുമാരനും നമ്മുടെ കരളിന്റെ കരട അല്ലാഹുവിന്റെ ഹബീബായ മുത്തു നബിയുടെ ജന്മദിനമാണല്ലോ ഞാൻ ഇന്ന് ആഘോഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയും മദഹ് പാടിയും നമുക്ക് ഈ മാസത്തെ വരവേൽക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കുമ്പോൾ സുജൂദിലായിരുന്നു. അവിടെ കുട്ടികൾ കളിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലിരിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടി വീഴുമോ എന്നുള്ള പേടിയിൽ സുജൂദിൽ തന്നെ ഇരുന്നു. ആ കുട്ടി ഇറങ്ങിയതിന് ശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ നിന്നെഴുന്നേറ്റിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അൽഹമീൻ എന്ന് എല്ലാവരും വിളിച്ചു കൊണ്ടിരുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തതായി ജഡ്ജസ് പ്ലീസ് നോട്ട് 575. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി അതിന്റെ മാത്രം എന്നെ വിഷയത്തിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഭൂമോപരിത സൃഷ്ടികളിൽ ഉന്നതനായ മനുഷ്യൻ ഭൂമിയിൽ ചേട്ടനാം അതീതനാകുന്നത് അവന്റെ അരിയും വിവേകം കൊണ്ടാണ്. കൂടുതൽ അരിയും തേടുന്നതിൽ മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിലെത്തുന്നത് അറിവിന്റെ മാത്രം നൽകുന്ന മതമാണ് ഇസ്ലാം. ഇത്ര പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മത്സരം തുടരുകയാണ്. അടുത്തതായി 574. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, നബിയുടെ ജന്മദിനമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു അവൻ്റെ മുത്തു നബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അന്ധവിശ്വാസികളുടെയും അരാജകത്തിൻ്റെയും പിടിയിലാമർന്ന ഒരു ലോകർക്കുള്ള ഉത്തമ മാതൃകയാക്കി പരിവർത്തിച്ചുകൊണ്ട് മുത്തു നബിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതം വളരെ കഷ്ടകാലവും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് സുഖ സൗകര്യങ്ങളുടെ നടുവിൽ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന മുസ്ലിം സഹോദര സഹോദരിമാർ അറിയാവുന്ന ചെറിയ സംഭവം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയും ഭർത്താവ് അലി റളിയല്ലാഹു അൻഹയും വീട്ടിലെ ജോലികൾ ചെയ്ത് വളരെ ക്ഷീണിച്ചു. മകൾ ഉപ്പയോടെ അടുക്കൽ പോയി അവലാതി പറഞ്ഞു. വീട്ടു ജോലികൾ ചെയ്ത് എന്റെ തോളി ഒഴിഞ്ഞു, ആകെ തളർന്നു. യുദ്ധം മുതൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരു വേലക്കാരിയെ തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല മകളെ, ഒരൽപ്പം പോലും ഞാൻ തരില്ല. കാരണം സുഖത്തിന്റെ ആളുകൾ കുറെ ദിവസമായി കഴിയുകയാണ്. ഗനീമത്തിന്റെ സ്വത്ത് അവർക്ക് വേണ്ടി നീക്കിവെച്ചതാണ്. ഇത് കേട്ടുകൊണ്ട് നിരാശരായി ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയും ഭർത്താവ് അലി റളിയല്ലാഹു അൻഹയും തിരിച്ചുപോയി. രാത്രി അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതിനേക്കാൾ അതിയുത്തമമായ ഒരു കാര്യം ഞാൻ തരട്ടെയോ? അപ്പോൾ അവർ അതെ എന്ന് പ്രതികരിച്ചു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാ 33 വട്ടം, അല്ലാഹു അക്ബർ 33 വട്ടം ചൊല്ലണം. എന്റെ മക്കൾ ദുനിയാവിലെ സുഖത്തിനേക്കാൾ ആഹിറത്തിന്റെ സുഖമാണ് എനിക്ക് ഇഷ്ടമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു നല്ല ഒരു പിതാവായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത്തെ മക്കളുടെ ഇഷ്ടമെല്ലാം നല്ലതായാലും ചീത്തയായാലും സാധിച്ചു കൊടുക്കാൻ ഓടുന്ന രക്ഷികാത്ത ഒരു മികച്ച മാതൃകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമലൈക്കും. മത്സരം തുടരുകയാണ്. ജൂനിയർ മലയാളം സ്പീച്ച്. അടുത്തതായി ജഡ്ജസ് പ്ലീസ് നോട്ട് 578.
അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വേദിയിൽ സന്നിധരായ മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. തിരുനബിയുടെ ജന്മദിനാഘോഷങ്ങൾ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ തൗഫീഖേകിയ ജഗനേതാവായ തമ്പുരാനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സാമൂഹിക ജീർണകൾ എന്നുള്ളതാണ്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ എന്തുകൊണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത്. എന്തും ബുദ്ധിപരമായി ഉയർച്ചയുടെ കൊടിമുടിയിൽ നിൽക്കേണ്ട മനുഷ്യൻ മൃഗങ്ങളെ പോലും കാണിക്കുന്ന തരത്തിൽ അനാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും കൂടപ്രുട്ടുകളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ജീർണകൾ വാരിപ്പുണരുന്ന അവസ്ഥകളിൽ വഴിമാറിക്കൊണ്ട് സ്ഥിതിവേഷമാണ്. ഇത്രയും പറഞ്ഞ എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം തുടരുകയാണ്. അടുത്തതായി 4433. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകത്ത് മൊത്തം മുത്തുനബിയുടെ കീർത്തനങ്ങളും പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്ന ഈ സന്തോഷവേളയിൽ കുട്ടികളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ ചിലത് പങ്കുവെക്കാൻ റബ്ബു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. കുട്ടികളോട് അതിയേറെ സ്നേഹമായിരുന്നു മുത്തുനബിക്ക്. കുട്ടികളോട് ഇഷ്ടമില്ലാത്തവർ എന്നിൽ പെട്ടവനല്ല എന്നല്ലേ നമ്മെ പഠിപ്പിച്ചത്? ഏതെല്ലാം യുദ്ധവേളകളിൽ അവരെ വധിക്കുന്നതിന് അവിടെ നിന്ന് കർശനമായി നിരോധിച്ചോ? ഇങ്ങനെ പലരും പിന്നെ മുത്തുനബി കുസുമങ്ങളെ തലോടിയ പ്രാധാന്യത ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഒരിക്കൽ ഒരു പെരുന്നാൾ സുദിനത്തിൽ കുട്ടി കളിച്ചിരസിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ചാരത്തുകൂടി മുത്തുനബി പോകുമ്പോഴാണ് കണ്ടത്, ഒരു കുട്ടി ഇതിലൊന്നും പങ്കു ചേരാതെ മാറി നിൽക്കുന്നു. കരുണക്കടലായ മുത്തുനബി കുട്ടിയെ അടുത്തു വിളിച്ച് കാരണം തേടി. കുട്ടി പറഞ്ഞു, പുതു ഉടുപ്പില്ലാത്ത ഞാൻ പുതു ഉടുപ്പുള്ളവരുമായി എങ്ങനെ കൂട്ടുകൂടും? ഇത് കേട്ട് അലിവും ദയാനവും തോന്നിയ മുത്തുനബി കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. സുഭിക്ഷമായ ഭക്ഷിച്ചതിന് പുറമെ പുതു വസ്ത്രങ്ങളും ധരിപ്പിക്കുകയും ചെയ്തു. നോക്കൂ അവിടത്തെ കുട്ടികളോടുള്ള സ്നേഹം, എത്രയെത്ര സംഭവങ്ങൾ. തന്റെ പേരക്കുട്ടികളായ ഹസനും ഹുസൈനും തങ്ങന്മാർ സ്നേഹപാത്രങ്ങളായിരുന്നു. അവരെ എവിടെ വെച്ച് കണ്ടാലും വാരിയെടുത്ത് മുത്തം കൊടുക്കുക മുത്തുനബിയുടെ പതിവായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി സല്ലം സുജൂദ് ചെയ്യുന്ന നേരത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ പുറത്തു കയറി കളിക്കുകൾ അവരുടെ ഹോബിയായിരുന്നു. എന്നാൽ അവർ ഇറക്കി വിടാതെ അവർ ഇറങ്ങുന്നത് വരെ അവിടെ സുജൂദ് നീട്ടുകയായിരുന്നു മുത്തുനബിയുടെ പതിവ്. എന്തൊരു വാത്സല്യമല്ലേ! അവിടത്തെ കുട്ടികളുടെ കഥകൾ പറയാൻ ഇനിയുമുണ്ട്. ഇനി ഒരുപാട് കൂട്ടുകാർക്ക് പ്രസംഗിക്കേണ്ടത് കൊണ്ട് സമയം കുറവ് മൂലം എന്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വാഹദാ വസിയത്തോടെ, ദുഹാ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാഅല്ലാ, വളരെ മനോഹരമായി മലയാളം സ്പീച്ച് നടത്തി. അടുത്തതായി ഇവിടെ സ്റ്റേജിൽ നടക്കാൻ പോകുന്നത് ജൂനിയർ ഗ്രൂപ്പ് സോങ്, സാബിത് ആൻഡ് പാർട്ടി, അൽഫാസ് ആൻഡ് പാർട്ടി, ഉനൈസ് ആൻഡ് പാർട്ടി, ഫാസിൽ ആൻഡ് പാർട്ടി. സന്നദ്ധരാവുക. ഹലോ 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 എവിടെ പോയത്? ഇവിടെ കസാല കാല് കാണുന്നല്ലോ. ഹലോ ഹലോ ഇല്ല, റേഞ്ചിലില്ല, ആരും റേഞ്ചിലില്ല. ഹലോ, ഹായ് ഹായ്, ഇല്ല, ഫുള്ള് റേഞ്ച് കിട്ടുന്നില്ല. ഹലോ ഹലോ, ഇപ്പൊ എന്ത് നടക്കുന്നെന്നറിയോ? ജൂനിയർ വിഭാഗത്തിന്റെ മലയാള മത്സരം ആണോ? അല്ല, ഗ്രൂപ്പ് സോങ്.
ഓക്കെ. ഇപ്പോൾ ഈ വേദിയിൽ അലങ്കേരാൻ പോകുന്നത് ജൂനിയർ വിഭാഗത്തിന്റെ ആവേശകരമായ ഗ്രൂപ്പ് സംഗ് മത്സരമാണ്. പേര് നൽകിയ വിദ്യാർത്ഥികൾ 578 ആൻഡ് പാർട്ടി, 440 ആൻഡ് പാർട്ടി, 445 ആൻഡ് പാർട്ടി, 576 ആൻഡ് പാർട്ടി. ജഡ്ജസ് പ്ലീസ് നോട്ട്. Judges, please note 5, 7, 8 and party. 5, 7, 8 and party. ഒരുപാട് നേരങ്ങളായി വന്നരായ നമ്മുടെ സ്ഥാപനത്തിന്റെ, അതായത് അസാസുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ സെന്റർ, ഇതിന്റെ കീഴിലാണ് മദ്രസ നിലകൊള്ളുന്നത്. ഈ സ്ഥാപനത്തിന്റെ ശില്പിയായ നമ്മളുടെ എല്ലാവരുടെയും അത്താണിയായ വന്യരായ ഹാരിസ് ഹനീഫി ഉസ്താദ് അവരുകൾ നേരത്തെ തന്നെ നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾക്കെല്ലാവർക്കും വന്യരായ നേതൃത്വം നൽകുന്ന ഉസ്താദ് അബ്ദുറഹ്മാൻ മദനി ഉസ്താദ് അവർകൾ ഈ വലിയ ജമാഅത്തിന്റെ ഖതീബ് ഉസ്താദ് അവർകളാണ്. 20 വർഷത്തോളം പിന്നിട്ടിട്ടും ഉസ്താദ് അവർകൾ നമ്മുടെ നാട്ടിൽ ദീനി പ്രബോധനത്തിൽ തന്നെ ഉണ്ട്. ഉസ്താദ് അവർകൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഉസ്താദ് അവർകളും നമ്മുടെ വേദിയിലുണ്ട്. മത്സരങ്ങൾ തുടരുന്നു. 578 ആൻഡ് പാർട്ടി, ജഡ്ജസ് പ്ലീസ് നോട്ട്. അസ്സലാമു അലൈക്കും. ബദറിൻ കളത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരി തിളുക്കം വീര്യം കൊണ്ട് കവചം പണിഞ്ഞൊരു ശുഹദാക്കൾ അവരാണേ ബദരീങ്ങൾ, അല്ലാന്റെ മഹാത്മാക്കൾ അവരാണേ ബദരീങ്ങൾ, അല്ലാന്റെ മഹാത്മാക്കൾ. ബദറിൻ കളത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരീങ്ങൾ, കരുതായിമനിന്റെ തിളക്കം വീര്യം കൊണ്ട് കവചം പണിഞ്ഞൊരു ശുഹദാക്കൾ അവരാണേ ബദരീങ്ങൾ, അല്ലാന്റെ മഹാത്മാക്കൾ അവരാണേ ബദരീങ്ങൾ, അല്ലാന്റെ മഹാത്മാക്കൾ. ആശ്രയം അദോന കൂട്ടിനായി തിരുനൂറ ഊർക്കളം ബഹുജൂറ ഹക്കും ബാത്തിൽ മുഖാമുഖമായി ബദറിൻ ജനകളമൊരുങ്ങുന്നേ, മറുപുറം കുഫ്ര കെട്ടി തിമിർക്കുന്നേ, നബിയും സഹാബത്തും അണയുന്നേ, 313 നിരക്കുന്നേ. യുദ്ധം തുടങ്ങി പൊടി പാറി കൊതി കൊതിച്ച് നിണം ചീറ്റി ബദരീങ്ങൾ മുന്നേറി അടരാടി ജയം നേടി. ബദറിൻ കളത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരീങ്ങൾ, കരുതായിമനിന്റെ തിളുക്കം വീര്യം കൊണ്ട് കവചം പണിഞ്ഞൊരു ശുഹദാക്കൾ അവരാണേ ബദരീങ്ങൾ, അല്ലാന്റെ മഹാത്മാക്കൾ അവരാണേ ബദരീങ്ങൾ, അല്ലാന്റെ മഹാത്മാക്കൾ.
വലൈക്കും അസ്സലാം. നെക്സ്റ്റ് 440 ആൻഡ് പാർട്ടി. പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് നമ്മൾക്കൊന്നും ഇത് പ്രശ്നമല്ലെന്നോ കരുതിക്കൊണ്ടോ നമ്മുടെ നാട്ടിൽ ജഡ്ജസായി നിയന്ത്രിക്കാൻ എത്തിയ മുഹമ്മദ് ആസിഫ് പുത്തൂർ, ഹാമിദ് ഉസ്താദ് ഇരുവർക്കും 1000 സ്വാഗതം അറിയിക്കുന്നു. അസ്സലാമലൈക്കും. ആദി ജ്യോതി നൂറല്ലാ അഹമ്മദ് ആദി ഉബ്ബല്ലാ, ആദി ജ്യോതി നൂറല്ലാ അഹമ്മദ് ആദി ഉബ്ബല്ലാ, ആമന്ന ബിറസൂലല്ലാ തഹ തഹ നബീന തഹ നബീന തഹ തഹ നബീന സദര വജിൽ തേടില്ലേ സമദിൻ ചേർത്താൻ പേരല്ലേ സത്യമദത്തൻ നേരല്ലേ തഹ 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 നബീന സദര വജിൽ തേടില്ലേ സമദിൻ ചേർത്താൻ പേരല്ലേ സത്യമദത്തൻ നേരല്ലേ തഹ 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 നബീന തഹ 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 നബീന തഹ നബീന തഹ തഹ നബീന ആദി ജ്യോതി നൂറല്ലാ അഹമ്മദ് ഹാദി ഉബ്ബല്ലാ, ആദി ജ്യോതി നൂറല്ലാ അഹമ്മദ് ഹാദി ഉബ്ബല്ലാ, ആമന്ന ബിറസൂലല്ലാ തഹ നബീന തഹ തഹ നബീന തഹ നബീന തഹ തഹ നബീന ഉദക്കമല്ലേ അക്കല്ലാ പതക്കമല്ലേ സൗക്കല്ലാ തിലക്കമല്ലേ സല്ലല്ലാ തഹ 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 നബീന ഉദക്കമല്ലേ അക്കല്ലാ പതക്കമല്ലേ സൗക്കല്ലാ തിലക്കമല്ലേ സല്ലല്ലാ തഹ 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 നബീന തഹ നബീന തഹ തഹ നബീന തഹ നബീന തഹ തഹ നബീന ആദി ജ്യോതി നൂറല്ലാ അഹമ്മദ് ഹാദി ഉബ്ബല്ലാ, ആദി ജ്യോതി നൂറല്ലാ അഹമ്മദ് ഹാദി ഉബ്ബല്ലാ, ആമന്ന ബിറസൂലല്ലാ തഹ നബീന തഹ തഹ നബീന തഹ നബീന തഹ തഹ നബീന ഉദിമതിമുത്തേ റഹ്മത്തേ ഉലകിൻ സത്തേ നിഹ്മത്തേ ഉത്തമദത്തേ റാഹത്തേ തഹ 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 നബീന ഉദിമതിമുത്തേ റഹ്മത്തേ ഉലകിൻ സത്തേ നിഹ്മത്തേ ഉത്തമദത്തേ റാഹത്തേ തഹ 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 നബീന തഹ നബീന തഹ തഹ നബീന തഹ നബീന തഹ തഹ നബീന ആദി ജ്യോതി നൂറല്ലാ അഹമ്മദ് ഹാദി ഉബ്ബല്ലാ, ആദി ജ്യോതി നൂറല്ലാ അഹമ്മദ് ഹാദി ഉബ്ബല്ലാ, ആമന്ന ബിറസൂലല്ലാ തഹ നബീന തഹ തഹ നബീന തഹ നബീന തഹ തഹ നബീന അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നെക്സ്റ്റ് 445 ജഡ്ജസ്. 445
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഴികളിൽ ഒരുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായ് മുന്തിയ റിസ്കിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി. വഴികളിൽ ഒരുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായ് മുന്തിയ റിസ്കിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി. അഴകൊത്ത മഹദൂദി അരികത്തായണയേണം അഴകൊത്ത മഹദൂദിൻ അരികത്തായണയേണം. വഴികളിൽ ഒരുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായ് മുന്തിയ റിസ്കിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി. തങ്ങളെ ത്വാനിലാവേ തണല് നൽകിടുമോ ോവേ ഞാൻ പാടിടുന്ന പാട്ട് കേട്ടിടുമോ. തങ്ങളെ ത്വാനിലാവേ തണല് നൽകിടുമോ ത്വാവേ ഞാൻ പാടിടുന്ന പാട്ട് കേട്ടിടുമോ. വഴികളിൽ ഒരുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായ് മുന്തിയൊരുസുക്കിൻ താളമായി സന്നിധി പൂക്കാൻ മോഹമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെക്സ്റ്റ് 5760 576 ആൾ പാർട്ടി. കുളിരു റീഹുസ്വബ ദൂദു പോകും മദീനയില മധുപരാഗങ്ങളോതും യാ നബീ പൂവണ്ണിലാവേ. ആരും ഒരു നിമിഷ ദർശനം കൊതിക്കുമഞ്ഞ റസൂലേ അരികെ എൻ ഹൃദയമർപ്പണം ചെയ്യാൻ അല്ലാഹു പുകർന്നേ സിറാജേ. അരികെ വന്നാലും പൂരണപ്പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ. അരികെ വന്നാലും പൂരണപ്പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ. വിരിയും ആ സ്നേഹാലോചനമെൻ്റെ ഹൃദയമുണരാൻ കൊതിക്കുന്നതല്ലേ. വിരിയും ആ സ്നേഹാലോചനമെൻ്റെ ഹൃദയമുണരാൻ കൊതിക്കുന്നതല്ലേ. സ്വർഗീയ പരിമാണമുല്ലേ. മുത്തുമുസമ്മിൽ നിലാവേ നിത്യ സ്വർഗീയ പരിമാണ. സത്യ സൗഭാഗ്യ കൈ തന്നുമല്ലേ രക്ഷ തന്നാലും മരതക കല്ലേ. സത്യ സൗഭാഗ്യ കൈ തന്നുമല്ലേ രക്ഷ തന്നാലും മരതക കല്ലേ. സ്നേഹമുല്ലേ സ്വർഗീയ രാഗമല്ലേ എല്ലാവർക്കും ല്ലേ മദീന പ്രഭാചര
സിറേ സഹായ സർവലോകം അങ്ങേക്കുള്ളതല്ലേ, അരികെ വന്നാലും പൂരണ പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ, അരികെ വന്നാലും പൂരണ പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ. അസ്സലാമു അലൈക്കും. കോൺഗ്രാജുലേഷൻസ്. ഇതുവരെ മത്സരിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും 1000 അഭിവാദ്യങ്ങൾ. ജഡ്ജസായി നിയന്ത്രിക്കുന്ന മുഹമ്മദ് ആസിഫ് പുത്തൂർ, ഹാമിദ് ഉസ്താദ് എന്നിവർക്ക് 1000 അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ ഈ വേദിയിൽ അലങ്ങേരാൻ പോകുന്നത് സബ് ജൂനിയർ വിഭാഗത്തിന്റെ, സോറി, കിഡ്സ് വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരമാണ്. കിഡ്സ് വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരം 5 8 5 5 8 4 4 5 4 4 5 4 5 6 4 5 3 5 8 7 എന്നീ ചെസ്റ്റ് നമ്പറുകൾ സന്നദ്ധരായി നിൽക്കേണ്ടതാണ്. കിഡ്സ് വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഫഹാം. ജഡ്ജസ് പ്ലീസ് നോട്ട്. 5 8 7 കിഡ്സ് സിംഗിൾ സോങ് ഓൺ ദി ഡയാസ്. അസ്സലാമു അലൈക്കും. രണ്ട് ലോക ജയ ഒരേ ഹബീബിന, രണ്ട് ഞാനും സലാത്ത് സലാം നൂറിന, മഞ്ഞവൻ മണ്ണിലെ ഗിയ സമ്മാനാമേ, മന്ദാസം തോളും ബൊമ്മാതി ഭൂപാമേ, മുത്തുമാണിക്കക്കൽ ഇനത്ത വാക്കുകൾ, മുല്ല മന്ദാരാഗം ലബീബികൾ, രണ്ട് ലോകേ ജയ ഒരേ ഹബീബിന, രണ്ട് ഞാനും സലാത്ത് സലാം നൂറിന, മഞ്ഞുവൻ മണ്ണിലെ ഗിയ സമ്മാനാമേ, മന്ദാസം തോളും ബൊമ്മാതി ഭൂപാമേ, മുത്തുമാണിക്ക കല്ലിനത്ത വാക്കുകൾ, മുല്ല മന്ദാരാഗന്ധമുള്ള ബീബികൾ. അസ്സലാമു അലൈക്കും. ജഡ്ജസ് പ്ലീസ് നോട്ട്. അടുത്തതായി 5 8 4. അസ്സലാമു അലൈക്കും. മദീനത്തെ മണിയരയിൽ മതി പോലെ വിളങ്ങുന്ന മാമോദൽ നബിയോടിൽ സലാത്തോ ദാം സലാമോ ദാം സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. മദീനത്തെ മണിയരയിൽ മതി പോലെ വിളങ്ങുന്ന മാമോദൽ നബിയോടിൽ സലാത്തോ ദാം സലാമോ ദാം. മരാദഗ പ്രദാ പോലെ മരാഗന്ധ വരിജി പോലെ മയ്യങ്ങും മധുയങ്ങും നബിയോടിൽ സലാത്തോ ദാം സലാമോ ദാം സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അസ്സലാമു അലൈക്കും. വളരെ ആവേശകരമായ കിഡ്സ് സിംഗിൾ സോങ് തുടരുകയാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. 4 5 4. കുട്ടികളെ അയക്കാൻ വേണ്ടി ലീഡേഴ്സ് അവിടെ നിൽക്കണം. അസ്സലാമു അലൈക്കും. ഒളിചന്ദ്രപ്പൂ പോലെ വന്നാതല്ലേ, ഒരു എന്റെ ദൂതർ പീരന്നാതല്ലേ,
മഹ്മൂദ് ജനിച്ചതല്ലേ, ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, അരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ കുറൈശ് വിട്ട് മഹ്മൂദർ ജനിച്ചല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ആത്മുൻ നബിയല്ലാരം സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ആത്മുൻ നബിയല്ലാരം സലാം. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതൻ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ കുറൈശ് വീട്ടിൽ മഹ്മൂദർ ജനിച്ചതല്ലേ. ഒളി തിളങ്ങി മണിലത്ത് മദീൻ വളകെ തെളി പറഞ്ഞു മധുരിത കനിയെ, ഒളി തിളങ്ങി മണിയിളക്കത് മദീൻ വളകെ തെളി പറഞ്ഞു മഹിയേല മധുരിത കനിയെ, ത്വാനമേ മതാജാനിതിയെ താരപ്രവേ തലി പൂന്നയെ, ത്വാനമേ മതാജാനിതിയെ താരപ്രവേ തലി പൂന്നയെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നല്ല പാട്ടല്ലേ. ഏതായിരുന്നാലും ഒരിടക്ക് ഒരു പെൺകുട്ടികളുടെ മത്സരഫലം പുറത്തു വന്നിരിക്കുന്നു. കാത്തിരിക്കുന്നു, കാതോർത്തു നിൽക്കുന്നു നമ്മുടെ പെൺകുട്ടികൾ. നമ്മുടെ മത്സരങ്ങൾ എന്തായി? ഇതാ നേരത്തെ നമ്മുടെ മദ്രസയിൽ വെച്ച നടത്തിയ ജൂനിയർ വിഭാഗത്തിന്റെ മെമ്മോറി ടെസ്റ്റ് മത്സരം. ഫസ്റ്റ് നേടിയത് അഫ്ന ഷജറോ, സെക്കൻഡ് നേടിയത് ഫാത്തിമത്ത് ഷിഫ സിയറ്റ് ഷജറോ. നേരത്തെ മദ്രസയിൽ വെച്ച് നടത്തിയ ദിക്ർ ടെസ്റ്റ് മത്സരത്തിൽ ഫസ്റ്റ് നേടിയത് ഷഹമ യസ്യെ ഹജറോ. സെക്കൻഡ് നേടിയത് രണ്ട് ആളുകളാണ്, ഒന്ന് ബിനാസ് ഹജറോ, മറ്റൊന്ന് സൈമ ഹജറോ. മത്സരിച്ച മത്സരാർത്ഥികൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. മത്സരങ്ങൾ തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് 4 double 5. റസൂലിനെ കാണാൻ എന്തുരസം, എന്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനന്റെ പൂമോനെ ബാപ്പ അബ്ദുള്ളന്റെ തേൻമോനെ, മക്കയിലെല്ലാവർക്കും അൽ അമിനെ, മണ്ണിലോ മാത്തിൽ ആലമിനെ. മുത്തു മുഹമ്മദ് റസൂലെ കൽബിൽ സത്തായ റസൂലെ, മദീന റൗളയിൽ മയങ്ങിടുന്ന മതി പോലൊളിലെങ്ങും പൂമുഖമേ. എന്നും എൻ്റെ കിണൽ വരാണേ നബിയാ ചുണ്ട കൊണ്ടൊരു മുത്തം തരാണേ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനന്റെ പൂമോനെ ബാപ്പ അബ്ദുള്ളന്റെ തേൻമോനെ. അസ്സലാമു അലൈക്കും. അടുത്തതായി 4 5 6 ജഡ്ജസ് പ്ലീസ് നോട്ട്. അസ്സലാമു അലൈക്കും. അല്ലാ അല്ലാ അല്ലാഹു, നമ്മുടെ റബ്ബാണല്ലാഹു, നമ്മെ പഠിച്ചവനല്ലാഹു, എല്ലാം കാണും അല്ലാഹു,
എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം അറിയും അല്ലാഹു, സർവശക്തനും അല്ലാഹു, ഏക ഇലാഹാണ് അല്ലാഹു, ഏറെ മഹാനാണ് അല്ലാഹു, കരുണാവാരിധി അല്ലാഹു, പ്രാർത്ഥന കേൾക്കും അല്ലാഹു, കാരുണ്യം നീ ചെയ്തിരണേ, സ്വർഗാരാമം തന്നിരണേ. അസ്സലാമു അലൈക്കും. അടുത്തതായി 5, 8, 7 ജഡ്ജസ് പ്ലീസ് നോട്ട്. അസ്സലാമു അലൈക്കും. കദിരോളിയം തനാ കദീബം ആത്തി മുന്നബിയേ, കമറുദിച്ചത് പോലെ മണ്ണ് വന്നൊരു നിധിയെ, ഉരകിലകിലം പ്രകാശമേ ഉടയവന്റെ നാടമേ, മക്ക പതിയിലെന്നതാ, മക്ക കുറശ വീട്ടിൽ വന്നതാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഏതായാലും ചെറിയ മക്കളുടെ പാട്ടുകൾ കേൾക്കാൻ നല്ല രസം. ചെറിയ കിടാക്കളത് മാത്രല്ലവോ, കുറച്ചും വലുതും നല്ല രസാണ്. ഇപ്പോ ഈ സ്റ്റേജിൽ അലങ്കേരാൻ പോകുന്നത് ജൂനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ച് മത്സരമാണ്. ജൂനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ച് മത്സരത്തിന് പേര് നൽകിയ 574, 577 ഈ രണ്ട് നമ്പറുകൾ സന്നദ്ധരാകേണ്ടതാണ്. 574, 577 ഏതോ ഒരു കിടാവിന്റെ പാട്ട് ബാക്കിയുണ്ട് എന്ന് പറയുന്ന കേട്ട് കിഡ്സില്. ആ അവിടെ പേരില്ല, മറന്നു ഏതാണ്. ആ കുഞ്ഞിന്റെ നമ്പർ എത്ര? ആ കുഞ്ഞിന്റെ നമ്പർ എത്ര? ബേമ മോനു, 583. സോറി, നേരത്തെ പേരിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ട് വിളിക്കാൻ മറന്നു. 583 ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും. ഒരു ചന്ദ്രപ്പൂ പോലെ വന്നത് ഒരുവന്റെ ദൂരം പിറന്നതല്ലേ, മക്കക്ക് മക്കക്ക് രക്ഷിവിട്ടേ, മഹോത്തഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാതും ബിലാല ബില്ല നബി സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വെരി ഗുഡ്, വെരി ഗുഡ്. സറയിലേ, ഹലോ ഹലോ ഹലോ, ഹായ്. എല്ലാരും ഇങ്ങ് നോക്കിയല്ലോ, നോക്കിയാ? ഇല്ല 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 ഇല്ല, എല്ലാരും നോക്കിയിട്ടില്ല. കണ്ടില്ലേ, ഇത് നിങ്ങളാരും എന്താക്കനല്ല ഒരിക്കൽ ജസ്റ്റ് എല്ലാരും മൗനം പാലിച്ചേ. മാഷാല്ലാ, മുണ്ടാതിരിക്കാൻ അറിയുന്നല്ലേ. ഏതായാലും സബ് ജൂനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ച് മത്സരം 574. ജഡ്ജസ്, ജഡ്ജസ് പ്ലീസ് നോട്ട്. എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മുടെ ജഡ്ജസ്മാർ വിധി നിർണയിക്കുന്നത്. മാഷാല്ലാ, അല്ലാഹു കരുണ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹോണറബിൾ ടീച്ചേഴ്സ്, ജഡ്ജസ്, പേരൻസ് ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, ദ മോസ്റ്റ് മെർസിഫുൾ, ദ മോസ്റ്റ് ഗ്രേഷ്യസ്, ഇൻ ദ ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്, ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഓൺ ദ സ്പീച്ച് ഓഫ് അവർ ബിലോവ്ഡ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. Prophet Muhammad sallallahu alaihi wasallam was born in Mecca in 527. The name of his father was Abdullah and his mother was Amina. Prophet Muhammad sallallahu alaihi wasallam was born after the death of his father and his mother also, that when he was only 6 years old. Prophet Muhammad sallallahu alaihi wasallam was brought up by his grandfather Abdul Muttalib and later by his uncle Abu Talib. From the very child Muhammad sallallahu alaihi wasallam was serious minded and very often used to
about everything which is around him. Prophet Muhammad sallallahu alaihi wasallam was thought about evils in the society and was anxious to means to remove them. He used to go to a lonely cave in the Hira. We thought about the concept of God. It is the month of the Ramadan in 609. The name of his When the Prophet was meditating in the lonely cave, he heard a strange voice. The voice was from the Jibril, who whispered in the ears of the Prophet, "Read in the name of Allah, the creator of all things, that who made a man from his clothes," by saying, "I conquered my speech." Wa akhirna da wal hamdulillah rabbil alamin. Assalamu alaikum. Wa alaikum assalam wa rahmatullah. Thank you Nawfal, thank you so much. Next turn, 577. Assalamu alaikum. Dear friends, respected Ustad and other esteemed person, today I am here to say about legacy of Prophet Muhammad sallallahu alaihi wasallam. First and foremost, I praise Allah who blessed me with this opportunity. Alhamdulillah, Prophet Muhammad sallallahu alaihi wasallam is the most quoted name in the world history. He is also the most respected and loved person in the world. The world has never seen a person who totally changed the course of time. But Prophet, he was an extraordinary model in all walks of life. Prophet Muhammad sallallahu alaihi wasallam was born in 571, and during that time, Mecca was center of all bad habits where they were common. Assalamu alaikum. മുത്താറ്റൽ നബി വന്നു മക്കത്ത്. ആദ്യം നബി കൊണ്ടൊരു നൂറിന്റെ കിസ വരുത്തുണ്ട്, പാടാനേറെയുണ്ട്. ഭൂമിൽ വിധിച്ചു മുഹബത്ത്, ലോകം പഠിച്ചോന്റെ സത്ത്, കാലം കൊതിച്ചുള്ള ഇസത്ത്, നൽകിയ പൂമുത്ത്, ലോകത്തിൻ റഹ്മത്ത്. ലോകം കണ്ട നന്മകൾ ആയിരം കാലങ്ങൾ മുന്നെ ഹബീബ് കാണിഞ്ഞതല്ലേ. നൂലെങ്കിൽ തെളിയവേ നൂറ്റാണ്ടുകൾ അടരവേ. നൂറെ കവരാവഴി താട്ടി വിജയങ്ങൾ കണ്ടതല്ലേ. സ്നേഹത്തിൻ അറിവുകൾ ലോകം കണ്ട നന്മകൾ ആയിരം കാലങ്ങൾ മുന്നെ ഹബീബ് കാണിഞ്ഞതല്ലേ. മരുഭൂമി കണ്ട മഹാന ഗുരുവേ നബിയരേ. മുത്താറ്റൽ നബി വന്നു മകത്ത്, ആദ്യം ഒരു കൊണ്ടൊരുണ്ട്. ൊടുവിലെ വിധി വരുന്നൊരു നാളിലെ മോശത്തിൻ പനം ചൊരിക്കുന്ന മുത്താറ്റൽ കനിവ്. മീമിന്റെ പൊരുളിലെ ഈമാൻ തേടി മനുജരെ, ഈ ലോകത്ത് ശാന്തി നിറച്ച ഹബീബിന്റെ നാമത്തിലെ. ലോകത്തിൻ ഒടുവിലെ വിധി വരുന്നൊരു നാളിലെ മോശത്തിൻ പനം ചൊരിക്കുന്ന മുത്താറ്റൽ കനിവ്. അസ്സലാമു അലൈക്കും.
വലൈക്കും സലാം റഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരും ആമീൻ പറയുക. അല്ലാഹുമ്മ ഹവാലൈന, അല്ലാഹുമ്മ ഹവാലൈന, വലാ അലൈന, അല്ലാഹുമ്മ ഹവാലൈന, വലാ അലൈന, അല്ലാഹുമ്മ ഹവാലൈന, വലാ അലൈന. അർഹമർ റഹീമീന യാ അൽ മലികുൽ ജബ്ബാറാ യാ അല്ലാഹ്. ഇപ്പോൾ ഈ സമയത്ത് മഴ വരൽ ഖൈറാണെങ്കിൽ ധാരാളം മഴ തരണേ അല്ലാഹ്. ഈ സമയത്ത് തൽക്കാലം മഴ ഇല്ലാതെ അവൽ ഖൈറാണെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ ചുറ്റുഭാഗത്ത് ധാരാളം മഴ തരുകയാണെങ്കിൽ അത് ഖൈറാണെങ്കിൽ ആ മഴ നീ ഞങ്ങളെ നാടിൻ്റെ ചുറ്റുഭാഗത്തേക്ക് കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ പരിപാടിയിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ നീ പൊരുത്തപ്പെടാത്തതോ നിന്റെ ഹബീബിന് ഇഷ്ടപ്പെടാത്ത വല്ലതും ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അടിയങ്ങളായ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. മഴ മഴ നിന്റെ റഹ്മത്താണെന്ന് ഞങ്ങൾക്കറിയാം റഹ്മാനേ. എങ്കിലും ഈ സമയത്ത് മഴ വരുമ്പോ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു അല്ലാ. മഴ തരൽ ഖൈറാ, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മഴ ഉയർത്തി ഞങ്ങളുടെ നാട്ടിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് മഴകളില്ലാതെ വെള്ളങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന പല നാടുകളുണ്ട് അല്ലാ. അവർക്ക് മഴ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ വളരെ ആകാംക്ഷയോട് കാത്തുകൊണ്ടിരിക്കുന്ന വന്യരായ നമ്മുടെ മീത്തൽത്ത പള്ളിയുടെ ഉസ്താദവറുകള് ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വേദിയിലേക്ക് വന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകട്ടെ. ഒരുപാട് കാലങ്ങള് ബോംബെയിലെ ഇമാമത്തായി നിന്ന് ഇപ്പോ നമ്മുടെ നാട്ടില് ഇവിടുത്തെ പ്രബോധനത്തിന് വേണ്ടി ഈ ചെറിയ നാട്ടില് എനിക്ക് ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ഉസ്താദവറുകൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ചെറിയൊരു ഫോൺ വിളി കൊണ്ട് ഉസ്താദവറുകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തി. ഉസ്താദവറുകൾക്ക് ഇനിയും ഒരുപാട് കാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മത്സരം തുടരുന്നു. 450 ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും. എൻകൽബുത്തരാം എൻകരളുത്തരാം ഇങ്ങൊന്ന് വന്നോടെ ഹബീബേ അങ്ങേക്കായെല്ലാം നൽകാം നാൻ എന്നിലണന്നോടെ. എൻകൽബുത്തരാം എൻകരളുത്തരാം ഇങ്ങൊന്ന് വന്നോടെ ഹബീബേ അങ്ങേക്കായെല്ലാം നൽകാം നാൻ എന്നിലണന്നോടെ. എന്നെ മഹബൂബേ എന്നെ മശൂക്കേ എന്നെ
ഇൻഷാല്ലാ ആൺകുട്ടികളുടെ മത്സരത്തിന്റെ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വന്നോ? ഇല്ല. നേരത്തെ നടന്ന പെൺകുട്ടികളുടെ മത്സര ഫലം ഇതാ പുറത്തു വന്നിരിക്കുന്നു. ജൂനിയർ വിഭാഗത്തിന്റെ ഡ്രോയിങ് മത്സരം മത്സര ഫലം പുറത്തു വന്നതോടെ ഫസ്റ്റ് നേടിയത് അലീമത്ത് അസ്ന ഷജർ, സെക്കൻഡ് നേടിയത് ഫാത്തിമത്ത് ഷിഫ ഷജർ. നേരത്തെ നടന്ന സീനിയർ വിഭാഗത്തിന്റെ കാലിഗ്രഫി മത്സരത്തിലോ ഫസ്റ്റ് നേടിയത് അൽഫീദ ഷജർ, സെക്കൻഡ് ഹസീബ ഷജർ. മത്സരിച്ച മത്സരാർത്ഥികൾക്ക് നന്ദി. ഇപ്പോൾ ഈ വേദിയിൽ അലങ്ങേരാൻ പോകുന്നത് കിഡ്സ് വിഭാഗത്തിന്റെ കഥ പറയൽ മത്സരമാണ്. അതിനൊരുപാട് കുട്ടികളുണ്ട്, പലതും ക്യാൻസലായി, ഒരു കുട്ടി ബാക്കിയുണ്ട്. 453 മഴ വന്നു എന്ന് പറഞ്ഞിട്ട് ആരും ബേജാറാവണ്ട. മഴ ഇപ്പൊ വരല് ഹൈറാണെങ്കിൽ മഴ വരും. അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കൊച്ചു കഥയാണ്. ഒരു ദിവസം ആയിഷ ബിബിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അവിടെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ അകത്ത് ചോദിക്കാതെ തന്നെ കയറിയിരുന്നു. അവിടെ സഹാബികൾ എല്ലാവരും അന്താളിച്ചു നിന്നു. കൊറേ നേരം കഴിഞ്ഞപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങിക്കൊണ്ടിണ്ടായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർത്തത് കൊണ്ട് ഒരു കുപ്പിയിലാക്കാൻ തുടങ്ങി. കുപ്പി കയ്യിലെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. ആരാ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, താൻ എന്നെ കുറെ നാളല്ലേ വീട്ടിൽ ക്ഷണിക്കണമെന്ന് പറയുന്നത്. ഇത്രയും പെണ്ണിനെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൊറേ നേരം മത്സരം നീണ്ടു പോവൂല. ആരും ബേജാറാവണ്ട, പെട്ടെന്ന് തീരും. ഇനി കിഡ്സ് വിഭാഗത്തിന്റെ എല്ലാ മത്സരങ്ങളും ഇതോടെ കഴിഞ്ഞു. ഇനി സബ് ജൂനിയർ വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരം. പേര് നൽകിയത് 581 582 400 583 450 450 1 452 എന്നീ ചസ്തംബറുകൾ എത്രയും പെട്ടെന്ന് സന്നദ്ധരാകേണ്ടതാണ്. സബ് ജൂനിയർ വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരം. ഫസ്റ്റ് 581 ജഡ്ജസ്മാർക്ക് നിക്കൊരു മിനിറ്റ്. റെഡിയാ? Judges, please not 581 on the stage. Assalamu alaikum. Kadiroliyam kanagadibam khatimun nabiye. Kadiroliyam kanagadibam khatimun nabiye. കമറുദിച്ചതു പോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലകിലം
പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലും പ്രകാശമേ ഉടയവന്റെ ദാനമേ മക്കപ്പതിയിലന്നത മുഖ്യ കുറേശ്ശി വീട്ടിൽ വന്നത ആ കൊള്ളി ദീപം കൊണ്ടത മുഖ്യ കുറേശ്ശി വീട്ടിൽ വന്നത ആ കൊള്ളി ദീപം കൊണ്ടത കതിരൊളിയാം കനക ദീപം ഖോതി മുന്നബിയേ കതിരൊളിയാം കനക ദീപം ഖോതി മുന്നബിയേ കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നദിയേ ഉലകിലകിലും പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലും പ്രകാശമേ ഉടയവന്റെ ദാനമേ അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ ഇൻഷാല്ലാ മഴ കുറഞ്ഞു കൊണ്ടുവരികയാണ് ഇനി ഒരുപാട് മത്സരങ്ങളൊന്നും ഇല്ലട്ടോ ഇനി ആവേശകരമായ ചില മത്സരങ്ങളുണ്ട് കവാലി കവാലി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കവാലിക്ക് വേണ്ടി തന്നെ മത്സരത്തിന് വേണ്ടി ഇവിടെ വന്നവരുണ്ട് ഇൻഷാല്ലാ അത് ദഫും മുട്ടി നമ്മുടെ കുട്ടികൾ പാടുന്നത് കേൾക്കാൻ ആവേശത്തോടെ കാത്തുകൊണ്ടിരിക്കുന്ന എത്രയോ നമ്മുടെ കൂട്ടുകാരുണ്ട് ഇൻഷാല്ലാ ആ കവാലി കഴിയാതെ ശീരണി വാങ്ങാതെ ആരും പോകരുത് മത്സരം തുടരുന്നു അടുത്തതായി 5, 7, 9 judges please not hal assalamu alaikum sarvam vaaltunna sneham paadunna sultana gunna nabiyore അരികിൽ ചേരുന്ന അഭയം തേടുന്ന അകമിൽ ചായുന്ന നിധിമലരെ സർവം വാഴ്ത്തുന്ന സ്നേഹം പാടുന്ന സുൽത്താനാകുന്ന നബിയോരെ അരികിൽ ചേരുന്ന അഭയം തേടുന്ന അകമിൽ ചായുന്ന നിധിമലരെ സിദ്ഖിൻ സാരദിയെ സ്വാദേറും നദിയെ സാദിഖുൽ മസ്ദൂഖിൻ പാഠശാലയിലെ ഗുരുവേ സാന്ത്വന സന്നിധിയെ സൽഗുണമം വഴിയെ സകല സൃഷ്ടിച്ചരാചരങ്ങൾക്കും ഹേതുവേ അതിശയ രാജാവേ ആദരനേതാവേ ആശ്രയദാതാവേ ത്വഹാവേ സർവം വാഴ്ത്തുന്ന സ്നേഹം പാടുന്ന സുൽത്താനാകുന്ന നബിയോരെ അസ്സലാമു അലൈക്കും അടുത്തതായി 582 ജഡ്ജസ് പ്ലീസ് നോട്ട് അസ്സലാമുഅലൈക്കും മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം സത്യദീനിൽ അഭയം സുമസുഹൃതം നബി സൗഭാഗം മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം
സത്യദീനിൽ അഭയം സുമസുഹൃതം നബി സൗഖവും യാ റസൂല യാ ഹബീബ യാ ശകീങ്ങലെ ശ്രുതി യാ ഹുസൂര യാ വസീലെ ആറ്റലെ മഹോന്നിധി നബി മധുരിത മധുവമൃതം അഭയ സു ഇതന്നു പുളിര മക്ക മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം സത്യദീനിൽ അഭയം സുമസുഹൃതം നബി സൗഭകം ശത്രുമിത്രമായ നിഷ്കളങ്ക മാനസം നബി നിത്യ സ്നേഹമാവസംഗ ഭൂവിക ദ്വൈബാപ്പൊരെ പുണ്യമണ്ണിൽ കവിലുറച്ച ദൂതറിൽ സലാമുക മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം സത്യദീനിൽ അഭയം സുമസുഹൃതം നബി സൗഭകം യാ റസൂല യാ ഹബീബ യാ ശകീങ്ങലെ ശ്രുതി യാ ഹുസൂര യാ വസീല ആറ്റലെ മഹോന്നതി യാ റസൂല യാ ഹബീബ യാ ശകീങ്ങലെ ശ്രുതി യാ ഹുസൂര യാ വസീല ആറ്റലെ മഹോന്നതി നബി മധുരിത മധുവമൃതം അഭയ സുഖം ഇതെന്ന് പുളിയറ മക്ക മക്ക മണ്ണിലുദയം മധുവമൃതം നബി താരകം സത്യദീനിൽ അഭയം സുമസുഹൃതം നബി സൗഭകം സലാമു അലൈക്കും. ആവേശകരമായ സബ് ജൂനിയർ സിംഗിൾ സോങ് തുടരുകയാണ്. അടുത്തതായി 583 ജഡ്ജസ് പ്ലീസ് നോട്ട്. അടുത്തതായി 450 ശ്രുതിയാണ് വചനമദാത സുഖമാണ് വരികളി സുഗന്ധ പുമാണവാണ് വദനം നിലാവിന്നരകാണ് വരികളിലേറും ശ്രുതിയാണ് വചനമദാത സുഖമാണ് വരികളെ സുഗന്ധ പുമാണവാണ് അജബുകളനവധിയ പിരിഞ്ഞൊരു മലരാണ് അജബുകളനവധിയ പിരിഞ്ഞൊരു മലരാണ് വദനം നിലാവിന്നരകാണ് വരികളിലേറും ശ്രുതിയാണ് വചനമദാത സുഖമാണ് വരികളെ സുഗന്ധ പുമണവാണ് ജയതോയിലൗലതിക കൽവൻ മഷൂക ജയതോയിലൗലതിക കൽവൻ മഷൂക വദനം നിലാവിന്നരകാണ് വരികളിലേറും ശ്രുതിയാണ് വചനമദാത സുഖമാണ് വന്യരായ ആഷിഖ് സഖാഫി ഉസ്താദവറുകൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഉസ്താദവറുകൾ സ്റ്റേജിലേക്ക് വരണമെന്ന് ആദരപൂർവം ക്ഷണിക്കുന്നു. ആഷിഖ് ഉസ്താദവറുകൾ, ആഷിഖ് എന്ന പേരുണ്ടെങ്കിലും ആഷിഖ് റസൂല് എന്ന് സാധാരണ ഞാൻ തമാശക്ക് പറയലുണ്ട്. കാരണം മുത്ത് ഹബീബിനോടുള്ള സ്നേഹപ്രകടനം ഞാൻ ഒരുപാട് പ്രാവശ്യം ഉസ്താദിന്റെ കൂടെ മർക്കസ് സഖാഫത്തി സുന്നിയിൽ ഒരേ റൂമിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ഉസ്താദവറുകളുടെ ഇഷ്ക് ഞാൻ കണ്ടു മനസ്സിലാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് എല്ലാവർക്കും മുത്ത് ഹബീബിനോടുള്ള മഹബ്ബത്ത് നൽകുമാറാവട്ടെ.
അടുത്തതായി 4-5-1 ജഡ്ജസ് പ്ലീസ് നോട്ട്. അസ്സലാമു അലൈക്കും. മദീനത്തെ മണിയറയിൽ മതി പോലെ വെള്ളങ്കുന്ന മഹാമോദർ നബിയോരിൽ സലാത്തോദാം സലാമോദാം സലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. മദീനത്തെ മണിയറയിൽ മതി പോലെ വിളങ്ങുന്ന മഹാമോദർ നബിയോരിൽ സലാത്തോദാം സലാമോദാം സലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. മരാദാഗ പ്രഭാ പോലെ മകാരന്താരുചി പോലെ മഹിയങ്ങും മധുവേഗും നബിയോരിൽ സലാത്തോദാം സലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അടുത്തതായി 4-5-2 ജഡ്ജസ് പ്ലീസ് നോട്ട്. ഈ ചസ്തംബർ കഴിഞ്ഞാൽ സബ് ജൂനിയർ വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരം അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ സന്നദ്ധരായി നിൽക്കേണ്ട മത്സരമാണ് സീനിയർ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ്. സീനിയർ വിഭാഗത്തിന്റെ ആവേശകരമായ ആരും കണ്ട് രസിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ശൈലിയിൽ ആലാപിക്കുന്ന സീനിയർ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ് മത്സരത്തിന് പേര് നൽകിയത് 571, 441, 457, 478, 571 double 4 4 and party 4 4 4 1 and party 4 5 7 and party. ഇത്ര ആളുകൾ എത്രയും പെട്ടെന്ന് റെഡി ആയി നിൽക്കേണ്ടതാണ്. മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട്. അസ്സലാമു അലൈക്കും. മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ നബിയെ സലാമലൈക അകലത്തൊയ്ബലിക്കിലൊന്നാണിയാൻ കൊതിച്ചു നാൻ അരികിയെത്തി മുത്തു സലാം ഓതിടാൻ നിലച്ചു നാൻ ആകരങ്ങളെല്ലാം മണ്ണിൽ കൊയ്ച്ചിട്ടിട്ടാൻ ആകരങ്ങൾ പിടിച്ചുകൂടെ ആദ്യമാകുന്ന മദീനത്തെ മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ നബിയെ സലാമലൈക സലാമലൈക. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഹജർ ഷജർ എന്ന് പറയുന്ന രണ്ട് പോരാളികൾ യുദ്ധപ്പോർക്കളം എന്ന് വേണമെങ്കിൽ പറയാം പോരാട്ടത്തിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുന്നിൽ കാണുന്ന സമ്മാനങ്ങള് രണ്ട് ട്രോഫികള്, ഫസ്റ്റ് ട്രോഫി സെക്കൻഡ്, ഹജറാണോ ഷജറാണോ ആരാണോ ആരാണോ കൈപ്പറ്റുന്നത് അറിയില്ലല്ലോ അറിയില്ലല്ലോ. ഏതായിരുന്നാലും ആൺകുട്ടികളുടെ മത്സര ഫലം പുറത്തു വരുന്നു. കാത്തു നിൽക്കുക. നേരത്തെ നടന്ന സീനിയർ വിഭാഗത്തിന്റെ ഖിറാത്ത് മത്സരത്തിലോ ഫസ്റ്റ് നേടിയത് സയാൻ.
നേരത്തെ നടന്ന സീനിയർ വിഭാഗത്തിന്റെ കറാത്ത് മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയതോ സിനാ സയാനോ ഹജറോ സിനാൻ ഷജറോ. നേരത്തെ നടന്ന സബ് ജൂനിയർ വിഭാഗത്തിന്റെ കഥ പറയൽ മത്സരത്തിലോ ഒന്നാം സ്ഥാനം നേടിയതോ കഥ പറയൽ മത്സരത്തിലോ ആരായിരിക്കും ഫസ്റ്റ് നേടിയത്? ഒന്നാം സ്ഥാനം നേടിയത് 452 ഷജറോ അഹ്നാസ്. രണ്ടാം സ്ഥാനം നേടിയതോ 451 ഷജറ തന്നെ അമീൻ. മത്സരിച്ച മത്സരാർത്ഥികൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. ഇവിടെ നേരത്തെ നടന്ന ജൂനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ച് മത്സരത്തിൽ ഫസ്റ്റ് നേടിയതോ ആരാണ് അറിയില്ല. 577 ഷഹീർ സെക്കൻഡ് നേടിയിരിക്കുന്നു. നേരത്തെ നടന്ന ഇംഗ്ലീഷ് സ്പീച്ച് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയതോ നൗഫൽ. മത്സരിച്ച മത്സരാർത്ഥികൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. നേരത്തെ നടന്ന പെൺകുട്ടികളുടെ മത്സരങ്ങൾ ഫലം വന്നതോടെയും ആൺകുട്ടികളുടെ മത്സര ഫലം പുറത്തു വന്നതോടെയും ഗ്രൂപ്പിന്റെ പോയിന്റിന്റെ ഇനങ്ങൾ ഇങ്ങനെയാണ്. കാത്തിരിക്കുക, കാതോർത്ത് നിൽക്കുക. ആരാണോ ട്രോഫി കൈപ്പറ്റുക അറിയില്ല. രണ്ടു ഭാഗത്ത് പതാകകൾ പൊങ്ങുകയാണ്, രണ്ടു ഭാഗത്ത് പതാകകൾ പൊങ്ങുകയാണ്. ഞങ്ങൾ ഹജർ വിട്ടുതരില്ല. ഷജർ പറയുന്നു, ഹജറെ നിങ്ങൾക്ക് വിട്ടുതരില്ല. പക്ഷേ ഇവിടെ പോരാട്ടത്തിന്റെ ഇഞ്ചോടെ ഇഞ്ചോടെ പോരാട്ടം നടത്തുന്ന ഈ ശുഭവേളയിൽ ഹജറോ ഷജറോ എവിടെയാണ് പോയിന്റ്? ഇൻഷാല്ലാ ഇപ്പോൾ ഇവിടെ പോയിന്റിനെ നിലനിർത്തിയിട്ടുള്ളത് 40 പോയിന്റുമായി ഹജർ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇല്ല മക്കളെ, നിങ്ങളെക്കാളും ഞങ്ങൾ മുന്നിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് 40 പോയിന്റുമായി ഹജർ രണ്ടാം സ്ഥാനത്തിരിക്കുമ്പോ 25 പോയിന്റ് മുന്നാലെ മുന്നിൽ പോയി ഷജർ 65 പോയിന്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇൻഷാല്ലാ ഹജർ പറയുന്നു വിടില്ല മക്കളെ, നിങ്ങളെ വിടില്ല. ഇൻഷാല്ലാ സീനിയർ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ് മത്സരം നടന്നതോടെ എന്തായിരിക്കും ഗ്രൂപ്പിന്റെ നിലപാടെന്ന് അറിയില്ല. ഗ്രൂപ്പ് സോങ് മത്സരം, ജഡ്ജസ് പ്ലീസ് നോട്ട്, 571 571. ഹായ് ഹായ്, റേഞ്ചിലില്ലേ ആരോ? ഹായ് ഹലോ ഹലോ. ആവേശകരമായ മത്സരം നമ്മുടെ ഗ്രൂപ്പ് സോങ് 571 ഓൺ ദി ഡയസ്.
അസ്സലാമു അലൈക്കും. പരമ്പൊരുളായി വാഴ്ന്നിടും പാലക ഇറത്താനമിൽ നന്ദിയായി നായക പരമ്പൊരുളായി വാഴ്ന്നിടും പാലക ഇറത്താനമിൽ നന്ദിയായി നായക ആദമവാവിൽ മുകിലല മാറ്റി മന്ദാരം വീരമഹിരയിൽ മധുനറുനിര സിന്ദൂരം പരമ്പൊരുളായി വാഴ്ന്നിടും പാലക കുടിലത കടി കുതികൾ തീർന്ന് നേരിൻ ഓരം ചേർന്ന് കലിമതരും രാഗത്തിൽ ലയമധുരിതരാ കുടിലത കളി കുതികൾ തീർന്ന് നേരിൻ ഓരം ചേർന്ന് കലിമതരും രാഗത്തിൽ ലയമധുരിതരാ കടി കുതികൾ തീർന്ന് നേരിൻ ഓരം ചേർന്ന് കലിമതരും രാഗത്തിൽ ലയമധുരിതരാ കുതിലത കടി കുതികൾ തീർന്ന് നേരിൻ ഓരം ചേർന്ന് കലിമതരും രാഗത്തിൽ ലയമധുരിതരാ Congratulations. Next song. 440. Judges, please note. 440.
440 ആണ് പാർട്ടി. സീനിയർ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സം മത്സരം തുടരുന്നു. 441 ജഡ്ജസ് പ്ലീസ് നോട്ട്, നേരത്തെ വിളിച്ചത് തെറ്റിട്ട് ജൂനിയർ ആണ്, ഇപ്പൊ സീനിയർ വിളിച്ചു. 441 യെസ്. കതിരുളിയം കനകദീപം ഹാത്തിമുന്നബിയേ, കതിരുളിയം കനകദീപം ഹാത്തിമുന്നബിയേ. മത്സരാർത്ഥികൾക്കോ അഭിവാദ്യങ്ങൾ. ഇപ്പോൾ നെക്സ്റ്റോ 457 ഹലോ എല്ലാ മൈക്കിൽ ഒരുപോലെ സൗണ്ട് ഇല്ലാന്ന് തോന്നുന്നു. ഹലോ ഹലോ
വദനം നിലാവിനഴകാണ് വഴികളിലേറും ശ്രുതിയാണ്, വദനമിടാത സുഖമാണ് വഴികളിൽ സുഗന്ധ പുമണമാണ്. വദനം നിലാവിനഴകാണ് വഴികളിലേറും ശ്രുതിയാണ്, വദനമിടാത സുഖമാണ് വഴികളിൽ സുഗന്ധ പുമണമാണ്. അജബുകൾ അനവധിയാ പിരിഞ്ഞൊരു മലരാണ്, അഹദവന കിളരിലാ കണിഞ്ഞൊരു നിധിയാണ്, അഹദവന കിളരിലാ കണിഞ്ഞൊരു മലരാണ്, അഹദവന കിളരിയാ കണിഞ്ഞൊരു നിധിയാണ്. കൽവൻ മശുക വദനം നിലാവിനഴകാണ് വഴികളിലേറും ശ്രുതിയാണ്, വദനമദാത സുഖമാണ് വഴികളിൽ സുഗന്ധ പുമണമാണ്. Congratulations. Next, next ഈ വേദിയിൽ അലങ്ങേരാൻ പോകുന്നത് കിഡ്സിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞല്ലേ, ജൂനിയർ വിഭാഗത്തിന്റെ മധുഹസാം, ജൂനിയർ വിഭാഗത്തിന്റെ മധുഹസാം, ജൂനിയർ വിഭാഗത്തിന്റെ മധുഹസാങ് മത്സരത്തിന് പേര് നൽകിയ വിദ്യാർത്ഥികൾ സന്നദ്ധരായി നിൽക്കേണ്ടതാണ്. 445, 447, 449, 575, 574, 576, 446, 443, 577, 578. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്ക് കുറേ മത്സരങ്ങളൊന്നും ഇല്ല, മത്സരങ്ങളൊക്കെ സമാപന സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹജർ ഷജർ എന്നീ രണ്ട് പോരാട്ടത്തിന്റെ ഗ്രൂപ്പുകൾ പതാകകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷത്തിൻ്റകം നമ്മുടെ പരിപാടികൾ തീരാൻ പോകുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട്, മധുസാം ജൂനിയർ 445. ജഡ്ജസ് പ്ലീസ് 445 ഓൺ ദി ഡയസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇല്ല ഹബീബേ അങ്ങോടല്ലാതെ ഇന്നൊരു പ്രണയം ഈ വിണ്ണിൽ, ഇല്ല നസീബേ അങ്ങോടല്ലാതെ ഇന്നൊരു ആശ്രയം ഈ കൽബിൽ. ഇല്ല ഹബീബേ അങ്ങോടല്ലാതെ ഇന്നൊരു പ്രണയം ഈ വിണ്ണിൽ, ഇല്ല നസീബേ അങ്ങോടല്ലാതെ ഇന്നൊരു ആശ്രയം ഈ കൽബിൽ, ഇന്നൊരു ആശ്രയം ഈ കൽബിൽ. മനമൊഴുകാറുണ്ട് മിഴി നനയാറുണ്ട് മധുഹെഴുതാറുണ്ട് ആശ പെരുത്തുണ്ട്. ഇല്ല ഹബീബേ അങ്ങോടല്ലാതെ ഇന്നൊരു പ്രണയം ഈ വിണ്ണിൽ, ഇല്ല നസീബേ അങ്ങോടല്ലാതെ ഇന്നൊരു ആശ്രയം ഈ കൽബിൽ, ഇന്നൊരു ആശ്രയം ഈ കൽബിൽ. മുത്ത് നടന്ന വഴിയിൽ മുത്ത് പെറുക്കാനായി, മുത്തി മണത്താനൊന്നും സഹബൈലണിയായി ചേർന്നില്ല. മുത്ത് നടന്ന വഴിയിൽ മുത്ത് പെറുക്കാനായി, മുത്ത്
കുത്തി മണത്ത നൊന്തും സഹബൈലണിയായി ചേർന്നില്ല മധുകളേറെ പാടി മദിനബിയോരെ വാഴ്ത്തി കൂടെ പാടാൻ ഹസ്സാൻ അവരുടെ സവിതയും ഞാനില്ല മനമൊഴുകാറുണ്ട് മിഴി നനയാറുണ്ട് മധുഴുതാറുണ്ട് ആശ പെരുത്തുണ്ട് ഇല്ല ഹബീബെ അങ്ങോടല്ലാതിന്നൊരു പ്രണയം ഈ വെണ്ണിൽ ഇല്ല നസീബെ അങ്ങോടല്ലാതിന്നൊരു ആശ്രയം ഈ കൽബിൽ ഇന്നൊരു ആശ്രയം ഈ കൽബിൽ പാവമതേറും കൽബ തിങ്കൾ നബിയെ വാഴ്ത്തി തീർക്കാനിവനെ ഗസനമത വിടമിൽ പാടി പറയാനാ തീരമണിഞ്ഞി നഫ്സ് തിരയിലലങ്കൽ കണ്ട് തീരാനാശയദാബഹറക്കര തൊയ്ബയിലാമതിയേ മനമൊഴുകാറുണ്ട് മിഴി നനയാറുണ്ട് മതെഴുതാറുണ്ട് ആശ പെരുത്തുണ്ട് ഇല്ല ഹബീബെ അങ്ങോടല്ലാതിന്നൊരു പ്രണയം ഈ വിണ്ണിൽ ഇല്ല നസീബെ അങ്ങോടല്ലാതിന്നൊരു ആശ്രയം ഈ കൽബിൽ ഇല്ല ഹബീബെ അങ്ങോടല്ലാതിന്നൊരു പ്രണയം ഈ വിണ്ണിൽ ഇല്ല നസീബെ അങ്ങോടല്ലാതിന്നൊരു ആശ്രയം ഈ കൽബിൽ ഇന്നൊരു ആശ്രയം ഈ കൽബിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വഅലൈക്കും സലാം നെക്സ്റ്റ് 447 അത് കഴിഞ്ഞാൽ 449 ഒരുങ്ങി നിൽക്കേണ്ടതാണ് judges please note 447 on the dais assalamu alaikum മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്തി ഉറങ്ങും ആ സുന്ദരദേശത്ത് മെഹമൂദേ അങ്ങോടുണ്ട് ഏറെ മൊഹബത്ത് മുല്ലപ്പൂ മണവീശും നാട്ടിൽ എത്താൻ ഹാജത്ത് മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്തി ഉറങ്ങും ആ സുന്ദരദേശത്ത് മെഹമൂദേ അങ്ങോടുണ്ട് ഏറെ മൊഹബത്ത് മുല്ലപ്പൂ മണവീശും നാട്ടിൽ എത്താൻ ഹാജത്ത് മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്തി ഉറങ്ങും ആ സുന്ദരദേശത്ത് ആലമിൽ അഹദിൻ്റെ ഇഷ്ട ഹബീബ് തെളിഞ്ഞു ആമിന ബീബിയുടെ പൂമകനായി പിറന്നു ആരിലും സ്നേഹത്തിൻ നിറകുടമായി നിറഞ്ഞു അല്ലമീൻ എന്നൊരു പേരിൽ മുത്തു റസൂല് വളർന്നു ആ ഹബീബിന്നായി സല്ലാം സലാത്ത് ആ നിലാവിന്നായി അരുളാം സലാം സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബുല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബുല്ലാഹ് മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്തി ഉറങ്ങും ആ സുന്ദരദേശത്ത് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം നെക്സ്റ്റ് ഔ
ഇത് കഴിഞ്ഞാൽ 575 സന്നദ്ധരായി നിൽക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. ആശ്രയം എന്നും താഹാ പുൽകിട മോഹം, അഭിലാഷമെന്നും മദീന പുണരുവാൻ ദാഹം. ആശ്രയം എന്നും താഹാ പുൽകിട മോഹം, അഭിലാഷമെന്നും മദീന പുണരുവാൻ ദാഹം. കൽബ് തേടും ഇഷ്ക് മകരാം, കനവ് തേടും അത് പാടാൻ. കാറ്റിൽ വീശും വിശൽ പൂക്കൾ, തിരുമണ്ണിൽ പൂവിതളാ. മെഹബൂബേ യാ റസൂൽ മശൂക്കേ യാ നബി മർജാനേ യാ കരീം അലോമേ യാ വലി. മെഹബൂബേ യാ റസൂൽ മശൂക്കേ യാ നബി. വദിയ നാമം വാക്കിലും ചന്തം, വാനിൽ മിഞ്ഞു വർണ്ണ തൂവൽ തിങ്കള. ഓഹോ പാട്ടിൻ നീളം പതിക ചൊല്ലും, പാവമാണ് ഹൃദയമെന്നും തങ്ങളെ. തിരുകരങ്ങൾ നീട്ടും ചാരെ, കാതിൽ തിങ്ങും തിരുനൂരെ. കാറ്റിൽ വീശും വിശൽപൂക്കൾ, തിരുമണ്ണിൽ പൂവിതള. മെഹബൂബേ യാ റസൂൽ മശൂക്കേ യാ നബി. മെഹബൂബേ യാ റസൂൽ മശൂക്കേ യാ നബി. മർജാനേ യാ കരീം അലൂമേ യാ വലി. മെഹബൂബേ യാ റസൂൽ മശൂക്കേ യാ നബി. മോല 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 മേരെ ദിൽ കി നൂരേ മോല. മോല 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 മേരെ ഇഷ്ക് കി നൂരേ മോല. അജബേ മദീന തേടിയോ. മോല 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 മേരെ ഇഷ്ക് കി നൂരേ മോല. മോല 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 മേരെ ദിൽ കി നൂരേ മോല. വിളികൾ തിരു വിളികൾ വിരിയും, മിഴുകൾ ചിരയും. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് 575. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഴ വരുന്നു, പ്രയാസമുണ്ടോ? ആർക്കില്ലല്ലോ. മുത്തഹബീബിന്റെ മജ്ലിസിൽ ഇരിക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് പ്രയാസമില്ല എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടി ഇരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വാനലോകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിത്തരട്ടെ. ഇൻഷാ അല്ലാ, ചിലരുടെ മനസ്സിൽ ഞങ്ങളുടെ പെൺകുട്ടികൾ പെണ്ണുങ്ങളുടെ ഭാഗത്തും ആണുങ്ങളുടെ ഭാഗത്തും ഉല്ലസ്താതെ ഞമ്മക്കൊരു മടിയും ഇല്ല. നിങ്ങ 4 മണി വരെ പരിപാടി നടത്തിയാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ കുന്നും പോലെ ഇരിക്കൂ. 2 ഗ്രൂപ്പിന്റെ പേരൊക്കെ മരം, എത്ര കാറ്റ് വന്നാലും എന്ത് വന്നാലും അനങ്ങൂല, അവിടെ തന്നെ നിൽക്കും. അതാണ് ഇവിടെ ഹജർ. ഷജർ ഹജർ എന്ന് പറഞ്ഞാ പിന്നെ പറയേ വേണ്ട അല്ലേ. പക്ഷെ ഹജർ, ഹജറിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ അടി കിട്ടിയാല് ചിലപ്പോ ചെയ്തൊരു പൂമുത്ത് അക്ക് പറഞ്ഞതിൽ മുത്ത്, റസൂലിൻ കൊത്തിയെറിഞ്ഞൊരു കാലത്ത്, സത്യമതത്തിൻ വിട്ടുമുളക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്, നേരെ വൈക്കായി മാതൃകൈ വരെ നെഞ്ചിൽ സ്വർഗാ പൂമുളര്, റബ്ബ് വാലിത്തിയ സ്നേഹനിലാവ് ഉബിൽ ഒലകും തലനീര്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാ. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാ. യാ
നബിയല്ലാ മുത്ത യാ ശഫിയല്ലാ യാ നബിയല്ലാ മുത്ത യാ ശഫിയല്ലാ മാസറബി ഇൻസുദിനം അംബിലിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്ത റസൂലിൻ പിറന്നാളാണല്ലോ മൈലകൾക്കെല്ലാം മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ് മാനവർക്കെല്ലാം തുല്യ രീതിൽ മാനമദേഹിയ മാനിതര് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാ യാ നബി യാ റസൂൽ യാ ഹബീബല്ലാ യാ നബിയല്ലാ മുത്ത യാ ശഫിയല്ലാ യാ നബിയല്ലാ മുത്ത യാ ശഫിയല്ലാ മസറബീൻ സുദിനം അംബിലിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്ത റസൂലിൻ പിറന്നാളാണല്ലോ വാലിക്കും അസ്സലാം നെക്സ്റ്റോ 574 അത് കഴിഞ്ഞാൽ 576 സന്നദ്ധരായി നിൽക്കേണ്ടതാണ് ജഡ്ജസ് പ്ലീസ് നോട്ട് 574 ഓൺ ദി ഡയസ് അസ്സലാം വലൈക്കും വെണ്ണിലാവേ നിൻ കിനാവിൽ തിരുനബി വന്നുവോ അനുഭവ റൂഹിലാനന്ദമാലേ മിന്നിയോ വെന്ത് നീറും ഹൃദയ നോവിൽ തേൻകണം ചിന്തിയോ മധുരിത റൂഹിലാരാടി മോഹം പൂത്തുവോ വിളിക്കേൽക്കൂയാ റഹീം വിധിയേകൂയാ കരീം മനദാഹം തീർക്കുവാൻ തുണയേകൂയാ കരീം വെണ്ണിലാവേ നിൻ കിനാവിൽ തിരുനബി വന്നുവോ അനുഭവ റൂഹിലാനന്ദമാലേ മിന്നിയോ കവിളോരം ഒഴുകുണ കണ്ണിൽ കഥനത്തിൽ കരവരി അരികിൽ കനവേറെ നിറയും ചാരുകൾ വഴിനീലെ തുടരണയതയിൽ വനശാന്തത തിരിയുവതിവനിൽ തിരിയണം നൂറിൻ ഇതലുകൾ മൊയേക്കാളെത്രയോ മധുവേഗം മൗനമേ മത് അറിയാനുള്ളില മതദിനിയും നൽകുമോ തിരുത്വഹ തങ്ങളെ തരുലാട്ടൽ തിങ്കളെ തനുവേഗം തേനലെ തനലാകും തീരമേ അഗതാരിലെ അയലിൻ ഇരുളിൽ അനുരാഗ കുളിരര ഉരിയാലഹദോന്റെ ഹബീബേ തേടിന ഓരോരോ പകലിലൊരിയാൽ ഓതുന്ന വിരാമ സ്വലാത്തിൻ ഓരങ്ങളിലുണ്ടൻ സെയ്ത് കാലങ്ങൾ കുടയവൻ അനുവാദം നൽകവേ അഹദോന്റെ ചാരയാ അതവൂടെ പോയവ ബഹ്റുന്നൂറരികിലായി ബഹുമാനം നേടിയോ ബഹ്ജത്തായി വന്നവ ബദ്റുത്ത തിങ്കളെ വെണ്ണിലാവേ നിൻ കിനാവിൽ തിരുനബി വന്നുവോ അനുഭവ റൂഹിലാനന്ദമാലേ മിന്നിയോ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് നമ്മുടെ പ്ലാസ്റ്റിക് കോർണർ അബ്ദുറഹ്മാൻ പി എം എസ് പ്ലാസ്റ്റിക് കോർണറിന്റെ അബ്ദുറഹ്മാൻ ച എല്ലാ വർഷവും മാഷാഅല്ലാഹ് ഇവിടെ വരുന്നുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ കുടുംബസമേതം വന്നതാ കുടുംബക്കാരിൽ വന്ന്
മാഷാല്ലാ, നമ്മള് ചെറിയൊരു ക്ഷണം ഷോപ്പിൽ പോയിട്ട് കൊടുത്തതാണ്. അദ്ദേഹം ഖുർആന്, നല്ല ഖുർആൻ ഓതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലേ അദ്രാമച്ച, നല്ല ഖുർആൻ ഓതുന്ന കുട്ടികൾക്ക് അല്ലേ നിങ്ങളെ മനസ്സിലോട് ഇത് സമ്മാനം കൊടുക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ പി എം എസ് കോർണറിന്റെ വകയായിട്ട് ഉംറക്കല്ല കൊണ്ടുപോയിട്ടുണ്ട് ഒരിക്കൽ അല്ലേ. ഭയങ്കര ഉഷാറൊക്കെ ആണ്. ഇപ്പൊ പിന്നെ കൊറോണ ബാധിച്ചിട്ട് വർച്ചം ചെയ്യണാണ്. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഖൈറും ബർക്കത്തും സന്തോഷവും നൽകട്ടെ. നെക്സ്റ്റ് സീനിയർ വിഭാഗത്തിൽ ജൂനിയർ വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരം തുടരുന്നു. നീയല്ലേ അതിന്റെ ഇടക്ക് ഒരു പല പ്രഖ്യാപനം കൂടി. ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, ഇതാ മത്സര ഫലം പുറത്തു വന്നിരിക്കുന്നു. ഹജർ ഷജർ, ഹലോ എല്ലാരും ഉണ്ടല്ലോ, റേഞ്ചിലുണ്ടല്ലോ, ഉണ്ടല്ലോ. ഓക്കെ, ഇതാ ഇപ്പൊ വരുന്ന നിങ്ങളുടെ മത്സര ഫലം. ജൂനിയർ വിഭാഗത്തിന്റെ അറബിക് സോങ്, ജൂനിയർ വിഭാഗത്തിന്റെ അറബിക് സോങ് മത്സരത്തിൽ ഫസ്റ്റ് നേടിയത് സൈഫോ ഷജറോ, സെക്കൻഡ് നേടിയത് ഷഹീർ ഹജറോ. അതേപോലെ ജൂനിയർ വിഭാഗത്തിന്റെ നേരത്തെ നടന്ന മത്സര ഫലം പുറത്തു വന്നിരിക്കുന്നു. മലയാളം സ്പീച്ച്, മലയാള സ്പീച്ച് മത്സരത്തിൽ ഫസ്റ്റ് നേടിയത് ഷജറോ സൈഫു. ഇല്ല തക്ബീറിന് ഹൂക്കില്ല, നെഞ്ചൂക്കില്ലാത്തൊരു ഹൂക്കായി പോയാന്ന്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടേ നെക്സ്റ്റോ സെക്കൻഡോ? ഹജറോ ഷഹീർ. എല്ലാ വിഭാഗങ്ങളെയും അള്ളാഹു വിജയിപ്പിക്കട്ടെ. പരിപാടി തുടരുന്നു. നെക്സ്റ്റോ 576. അസ്സലാമലൈക്കും. സ്നേഹ റസൂൽ നിലവാണ്, കൽബിന്റെ നൂറാണ്, പുണ്യ മദീനത്ത് പൂവാണ്, മുത്തിലും മുത്താണ്. സ്നേഹ റസൂൽ നിലവാണ്, കൽബിന്റെ നൂറാണ്, പുണ്യ മദീനത്ത് പൂവാണ്, മുത്തിലും മുത്താണ്. പഞ്ചാര കുന്നിലെ തെന്മയ പോലെ സ്നേഹ മധുവാണ്, പള്ളി മീനാരത്ത് കേൾക്കുന്ന ബാങ്കിലും മുത്തിന്റെ പേരാണ്. പഞ്ചാര കുന്നിലെ തെന്മയ പോലെ സ്നേഹ മധുവാണ്, പള്ളി മീനാരത്ത് കേൾക്കുന്ന ബാങ്കിലും മുത്തിന്റെ പേരാണ്. എന്റെ തോറസൂലാണ് സ്നേഹ റസൂൽ നിലവാണ്, കൽബിന്റെ നൂറാണ്. താങ്ക് യു. നെക്സ്റ്റ് 446. ഇത് മൂന്നേ ഉള്ള ഇത് ഇത് കഴിഞ്ഞ ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അഷറഫുൽ ഖൽഖിന്റെ ഫാത്തിന്റെ നേരത്ത് അറളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. അഷറഫുൽ ഖൽഖിൻ ഫാത്തിന്റെ നേരത്ത് അറളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ഹാലും സ്വഭാവത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അഷ്റഫുൽ ഖൽഖിൻ ഫാത്തിൻ്റെ നേരത്ത് അറളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുമ്പോൾ മുത്തുമോൾ ഫാത്തിമ ചാരത്ത
ഉണ്ടായുമ്പോൾ ഏറ്റം വിശാലത്താലുപ്പായെ നോക്കുമ്പോൾ ഏറെ പരിചര എല്ലാരും നിൽക്കുമ്പോൾ അഷ്റഫുൽ അൽകിൻവാ ഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വാവത്തും ദുഃഖിച്ചിരിപ്പല്ലോ അഷ്റഫുൽ അൽകിൻവാ ഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജൂനിയർ വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരമാണ്. ഇത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പരിപാടി ഇവിടെ നടക്കുന്നു. അതിനേക്കാൾ ഒരു വലിയൊരു സന്തോഷത്തിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പോയിന്റ് എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അതിനിടക്ക് ഉണ്ടാകും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർഹാനേ, ദണ്ഡങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ, ദുഃഖത്തിമ്മാരാല തീർത്തിടേനേ സുബ്ഹാനേ, മാനസം തീങ്ങും റുകൂഇലും പിന്നെ സുജൂദിലും, മന്നാനെ കണ്ണീരാൻ എൻ്റെ നീ താരപ്പായിരും, എണ്ണിയാൽ തീരാത്ത പാപം പേരി തളർന്നു ഞാൻ, എല്ലാം പറഞ്ഞപ്പോൾ മാപ്പിന്നായി വിട ഓതും ഞാൻ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർഹാനേ, ദണ്ഡങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ, ദുഃഖത്തിമ്മാരാല തീർത്തിടേനേ സുബ്ഹാനേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നെക്സ്റ്റ് 577 577 ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും. അമ്പരമുറ്റത്തമ്പിളി വന്നതിൻ്റെ കാണാനോ, എൻ്റെ കാണാനോ, ചെൻപകമേ നീ ഇതളു വിരിച്ചതിൻ മുത്തിന് മുത്തി മണക്കാനോ, പൂമുത്തിന് മുത്തി മണക്കാനോ, അമ്പരമുറ്റത്തമ്പിളി വന്നതിൻ്റെ അമ്പിയരാജൻ കാണാനോ, എൻ്റെ അമ്പിയരാജന് കാണാനോ, ചെൻപകമേ നീ ഇതളു വിരിച്ചതിൻ മുത്തിന് മുത്തി മണക്കാനോ, പൂമുത്തിന് മുത്തി മണക്കാനോ, പൂങ്കുയിലെ നീ പാട്ട് പാടിയതെൻ്റെ ഹബീബിൽ ചാർത്താലോ, ഒരു സ്വാഗതഹാരം ചാർത്താലോ, പൂമയിലെ നീ വീണി വിതർത്തിയതാ പുഞ്ചിരി കാണാനോ, ആ പാൽ പുഞ്ചിരി കാണാനോ, അമ്പരമുറ്റത്തമ്പിളി വന്നതിൻ്റെ അമ്പിയരാജൻ കാണാനോ, എൻ്റെ അമ്പിയരാജന് കാണാനോ,
ചൻപകമേ നീ ഇതളു വിരിച്ചതിൻ മുത്തിന് മുത്തി മണക്കാനോ, പൂമുത്തിന് മുത്തി മണക്കാനോ. താരകങ്ങൾ വന്നിട്ടൊന്നിച്ചുതിച്ചതിനെൻ്റെ ഹബീബിൽ ചാർത്താലോ, ഒരു സ്വാഗതഹാരം ചാർത്താലോ. സാഗരമിൽ തിരുതുള്ളിക്കളിക്കുണതാനന്ദം അറിയിക്കാനോ, ആ ജന്മദിനം കൊണ്ടാടാനോ. അമ്പരമുറ്റത്തം വിളി വന്നതിൻ്റെ അമ്പിയരാജനെ കാണാനോ, എൻ്റെ അമ്പിയരാജനെ കാണാനോ. ചെൻപകമേ നീ ഇതളു വിരിച്ചതിൻ മുത്തിന് മുത്തി മണക്കാനോ, പൂമുത്തിന് മുത്തി മണക്കാനോ. പൂമ്പാറ്റെ നീ ചുറ്റിത്തിരിയണതൊന്ന് വാരിപ്പുണരാനോ, റൗമാ ഷരീഫിലിറങ്ങാനോ. പൂക്കാലം വന്നെത്തി നോക്കുമതാ കുളിരണിക്കാനോ, പൂവിൻ കുളിരഴിക്കാനോ. പൂങ്കാറ്റ് നീ ചുറ്റിത്തിരിയണതൊന്ന് വാരിപ്പുണരാനോ, റൗലാ ഷരീഫിലിറങ്ങാനോ. പൂക്കാലം വന്നെത്തി നോക്കുമതാ കുളിരണിക്കാനോ, പൂവിൻ കുളിരണിക്കാനോ. അമ്പരമുറ്റത്തമ്പിളി വന്നതിൻ്റെ അമ്പിയരാജൻ കാണാനോ, എൻ്റെ അമ്പിയരാജനെ കാണാനോ. ചെൻപകമേ നീ ഇതളു വിരിച്ചതിൻ മുത്തിന് മുത്തി മണക്കാനോ, പൂമുത്തിന് മുത്തി മണക്കാനോ. അമ്പരമുറ്റത്തമ്പിളി വന്നതിൻ്റെ അമ്പിയരാജൻ കാണാനോ, എൻ്റെ അമ്പിയരാജനെ കാണാനോ. ചെൻപകമേ നീ ഇതളു വിരിച്ചതിൻ മുത്തിന് മുത്തി മണക്കാനോ, പൂമുത്തിന് മുത്തി മണക്കാനോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നെക്സ്റ്റ് 577. ഇതോടെ ജൂനിയർ വിഭാഗത്തിന്റെ മധു സോങ് മത്സരം അവസാനിച്ചിരിക്കുന്നു. 577. മരിക്കുന്ന മുൻപേ എനിക്കുണ്ട് നാഥ അവസാനമാ ഇന്നൊരാഗ്രഹം, മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻ്റെ ഉമ്മാൻ്റെ മകനാവണം. കരൽ പൊട്ടിയനിക്കായി നിന്നോട് തേടിയ പ്രിയമുള്ളൊരു ഉപ്പാൻ്റെ മകനാവണം. ആ പുണ്യക്കാൽപ്പാടം പിടിച്ചൊന്ന് കരയാൻ ഒരുപാട് വട്ടം ഞാൻ കൊതിച്ചിരുന്നു. കരൾ പൊട്ടി എനിക്കായി നിന്നോട് തേടിയ പ്രിയമുള്ളൊരുപ്പാൻ്റെ മകനാവണം. മരിക്കുന്ന മുൻപേ എനിക്കുണ്ട് നാഥ അവസാനമായി ഇന്നൊരാഗ്രഹം, മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻ്റെ ഉമ്മാൻ്റെ മകനാവണം. അസ്സലാമു അലൈക്കും. ജസാകുമുല്ലാഹു ഖൈറ. ഏതായിരുന്നാലും ഇവിടത്തെ കമ്മറ്റിക്കാർ ഒരു ചെറിയ ആവേശത്തിന് വേണ്ടി എന്തോ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായി കേട്ടു. അതിനിടക്ക് നിങ്ങൾ നടത്തിയ പരിപാടിയുടെ മത്സരഫലം ഒന്നും കൂടി പറയട്ടെ. സന്തോഷല്ലേ? ഹജ ഇല്ല, കാറ്റ് പോയി. ഏടമുണ്ട്, ഏടമുണ്ട്, ഏടമുണ്ട്. എല്ലാ പേരും സദസ്സിലേക്ക് ഇല്ല. സദസ്സ് ഹലോ ഹലോ ഹലോ. നമ്മളെ മക്കൾ ആരില്ല സദസ്സില്? ഹജർ തക്ബീറുകൾ ഉയരട്ടെ. സജ ഹജർ കുലു തക്ബീർ. കുറെ ആൾക്കാർ നമ്മുടെ സദസ്സിലേ ഇല്ല. സന്തോഷല്ലേ?
വിജയിക്കണ്ടേ? അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഏതായിരുന്നാലും നേരത്തെ നടന്ന സബ് ജൂനിയർ വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരത്തില് ഫസ്റ്റ് നേടിയത് ആരായിരിക്കും? ആരായിരിക്കും ഫസ്റ്റ് നേടിയത് സബ് ജൂനിയർ വിഭാഗത്തിന്റെ സിംഗിൾ സോങ് മത്സരത്തിൽ ഫസ്റ്റ് നേടിയത്? ഷജറോ സവാൻ. സെക്കൻഡ് നേടിയത് ഹജർ ഗ്രൂപ്പിലെ റസ്വീൻ. മത്സരിച്ച മത്സരാർത്ഥികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ് ഇനി ഒരു മത്സര ഫലം കൂടി ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. സീനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ച് മത്സരത്തിൽ ഫസ്റ്റ് നേടിയത് ആരായിരിക്കും? നേരത്തെ നടന്ന സീനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ച് മത്സരത്തിൽ ഫസ്റ്റ് നേടിയത് ഹജർ സയാൻ. അല്ലാഹു അക്ബർ. സെക്കൻഡ് നേടിയത് ഷജറോ അനസോ. അല്ലാഹു തആല മത്സരിച്ച മത്സരാർത്ഥികൾക്ക് വിജയം നൽകട്ടെ. നേരത്തെ ഇവിടെ നടന്ന ഗ്രൂപ്പ് സോങ് മത്സരത്തിൽ ഫസ്റ്റ് നേടിയത് ആരായിരിക്കും? ഇവിടത്തെ ഗ്രൂപ്പ് സോങ് മത്സരം വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരുന്ന് അവസാനം ആവേശത്തോടെ കേട്ട ഏറ്റവും നല്ല പരിപാടി ഇവിടത്തെ ഗ്രൂപ്പ് സോങ് ആയിരുന്നു. ഇവിടെ ചൗട്ടിൽ പറയുന്നതായി കേട്ടു. ഏതായിരുന്നാലും അതിന്റെ റിസൾട്ട് പ്രഖ്യാപനം നടത്തുമ്പോ ആരായിരിക്കും ആരായിരിക്കും ആരായിരിക്കും? ഇതാ ഹജർ ഹജർ മുസമ്മിൽ ടീം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. ഷജറിലെ 449 പാർട്ടി അനസൻ ടീം സെക്കൻഡ് സ്ഥാനം നേടിയിരിക്കുന്നു. വിജയിച്ച മത്സരാർത്ഥികൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വിധികർത്താക്കളായി മത്സരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ അവിടെയുണ്ട്. പ്രഗത്ഭ വ്യക്തികൾ മുഹമ്മദ് ആസിഫ് പുത്തൂർ, അതുപോലെ ഹാമിദ് ഉസ്താദ് കുമ്പള. രണ്ട് ജഡ്ജസ്മാർ ചെയ്യുന്ന ജഡ്ജ്മെന്റ് വളരെ ഉസ്താദന്മാർ ആറ് ഫസ്റ്റ് ആറ് സെക്കൻഡ് എന്ന് മനസ്സിൽ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. ഉഷാറ് കണ്ടിട്ട് ആവോ അത് അങ്ങനെ തന്നെ അവർ അത് പല പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അല്ലാഹു അവർക്കും നമുക്കും റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തരുമാറാവട്ടെ. ഇപ്പോൾ ഇവിടെ വേറെന്തോ പരിപാടി നടക്കുന്നു. ഞാൻ മൈക്ക് അന്തച്ച കൊടുക്കുന്നു. ഹാരിസ് ഉസ്താദ് അവറുകള് എവിടെയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് എത്തണമെന്ന് ഇവിടത്തെ കമ്മിറ്റിക്കാർ അറിയിച്ചിരിക്കുന്നു. വേറൊരു പ്രത്യേക ഒരു കാര്യം, ഇന്നത്തെ ഇവിടെ ഒരു ബിസ്ക്കറ്റ് വിതരണം നടത്തണമെന്ന് തോന്നി ഒരാൾക്ക്. കാരണം കുട്ടികളും അല്ലാത്തവരും ഇവിടെ പൈച്ചിട്ട് ബാറ്റക്ക് കല്ല് കെട്ടിയിട്ടില്ല. എന്നാലും ബിസ്ക്കറ്റ് കൊടുക്കണമെന്ന് തോന്നിയപ്പോ നമ്മള് അതിലച്ച ആ ഷോപ്പിന്റെ ഉള്ള പേരെന്ത്? റിയാസ്. അദ്ദേഹത്തിന്റെ പീഡിയെന്ന് ബിസ്ക്കറ്റ് കൊണ്ടുവരുമ്പോ അയാൾ പറഞ്ഞ് എല്ലാ ബിസ്ക്കറ്റും ഞാൻ ഇവിടത്തേക്ക് ഹദിയ ചെയ്തു. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ സ്വർഗീയ ഭക്ഷണങ്ങള് അല്ലാഹുവേ അദ്ദേഹത്തിനും നമ്മൾക്കും നീ നൽകണേ. അല്ലാ സ്വർഗീയ പാനീയങ്ങൾ നൽകണേ. അല്ലാ റഹ്മത്തിന്റെ മഴകള് വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നല്ല സമയത്ത് നല്ല പാട്ടുകൾ പാടുന്ന മക്കള് എല്ലാവർക്കും നീ ഖൈറ് ചൊരിയണേ. അല്ലാ ജൽസെ മീലാദ് 2021 കുട്ടികളുടെ കലാവിരുന്നിനിടയ്ക്ക് ചെറിയൊരു സമയം
ഈ നാടിന് വേണ്ടി അഹോരാത്രം കഷ്ടം അനുഭവിച്ച നമ്മുടെ സ്നേഹനിധികളായ ഉസ്താദമാർക്ക് ആദരവ് നൽകാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാ ഹിദായത്തു സുബിയാൻ സുന്നി മദ്രസ എക്സിക്യൂട്ടീവ് ജൽസ മീലാദ് 2021 ഇവിടുത്തെ ഉസ്താദമാർക്ക് ആദരങ്ങൾ അർപ്പിക്കുകയാണ്. ആദ്യമായി ഈ നാടിനു വേണ്ടി 2 പതിറ്റാണ്ടുകാലം 20 വർഷത്തിലേറെ സന്തടുക്കയുടെ മണ്ണിൽ ദീനീ സേവന രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഇന്നീ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും ആദ്യാക്ഷരം കുറിച്ചു തന്ന ബഹുവന്യരായ ഉസ്താദ് അബ്ദുറഹ്മാൻ മദനി, സന്തടുക ജുമാ മസ്ജിദിന്റെ ഖത്തീബ് കൂടിയായ അബ്ദുറഹ്മാൻ മദനി ഉസ്താദ് അവർകളെയാണ് ആദ്യമായി ഈ വേദിയിൽ ആദരിക്കുന്നത്. ആദരിക്കാൻ വേണ്ടി അദ്രാൻച അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. 20 വർഷത്തിലേറെ സന്തടകയുടെ മണ്ണിൽ സേവനമനുഷ്ഠിച്ച ബഹുവന്യരായ അബ്ദുറഹ്മാൻ മദനി ഖത്തീബ് ഉസ്താദ് അവർക്കുള്ള സ്നേഹാദരവ് നൽകാൻ വേണ്ടിയിട്ട് അദ്രാൻച അവർകളെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ എളിയ ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി ഉസ്താദ് അവർകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇൻ ദിസ് ഡിലൈറ്റ്ഫുൾ നൈറ്റ് ഓഫ് ജൽസ മിലാദ് 2021 വിദ ഹിദായത്തു സുബിയാൻ മദ്രസ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഹാർട്ട്ലി അപ്രീഷിയേറ്റിംഗ് അവർ ബിലീവർ ടീച്ചേഴ്സ് who are very indispensable for this village, and second our believer Anis Saqafi Santadga, and with the Hidayatu Sibiyan Sunni Madrasa executive committee again appreciating our Anis Saqafi Santadga. Namukariyam 10 varshathil adhigamayi Santadgayada mannil inni kaanuna ithrayum manoharamayittu എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ഈ മീഞ്ച ഗ്രാമപഞ്ചായത്തിൽ ഇത്ര മനോഹരമായ സമ്മാനങ്ങൾ കീയുമൊരുക്കിയിട്ട് ഇത്രയും സജ്ജീകരണങ്ങളോടെ ഇങ്ങനെയൊരു മീലാദ് ഫെസ്റ്റ് ഒരുപക്ഷെ ഈ കെട്ട കാലഘട്ടത്തിൽ കൊറോണയുടെ പിടിയിലകപ്പെട്ടു പോയ ഈ ഒരു 2021 പല വലിയ മഹല്ലുകൾ പോലും മീലാദ് ദിനാഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇത്രയും മഹത്തായ പരിപാടികൾ നമുക്ക് വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കിയ ദ വൺ ആൻഡ് വൺലി പേഴ്സൺ ആൻഡ് വുൾസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ദിസ് സന്തഡ്ക വില്ലേജ് അവർ ബിലീവർ അനീസ് സഖാഫി സന്തഡ്ക. വി ഹാർട്ട്ലി വെൽക്കം അനീസ് സഖാഫി സന്തഡ്ക ഫോർ റിസീവിംഗ് അവർ സ്മോൾ മൊമെന്റോ. And again we heartily inviting Umar Shah for give this appreciation to Avani Saqafi. ഇൻഷാല്ലാ അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് അനീസ് സഖാഫി ഉസ്താദ് അവർക്ക് 10 വർഷത്തിൽ കൂടുതൽ നമ്മുടെ ഈ നാടിന് വേണ്ടി ദീനി സേവനം അനുഷ്ഠിച്ച അനീസ് സഖാഫി ഉസ്താദ് അവർക്കുള്ള സ്നേഹ ഉപഹാരമാണ്. വിതരണത്തിനായി ഉമർ ഷാ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. The person who served more than one decade for this Santadga, inshallah may Almighty assemble all of our good deeds in Jannatul Firdaus. Ameen. Allahu Akbar, Allahu Akbar, Allahu Akbar, walillahil hamd. മൊമെന്റം നൽകുന്ന സമയത്ത് മുഴുവൻ ആളുകളും തക്ബീർ ധ്വനികൾ ഉറക്കി മുഴക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹർഷാധാരവങ്ങളോടെ അനീസ് സഖാഫി ഉസ്താദ് അവർക്ക് ഷാൾ അണിയിച്ചു കൊടുക്കുന്നു. സ്നേഹത്തോട് ഉസ്താദിനോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഞങ്ങൾക്കായി നൽകിയ സേവനത്തിനൊരിക്കലും പ്രത്യുപകാരമല്ല ഇതൊന്നും, മറിച്ച് ഞങ്ങളുടെ എളിയ സന്തോഷങ്ങൾ മാത്രമാണിത്. അടുത്തതായി
ഹിദായത്ത് സുബിയാൻ സുന്നി മദ്രസയിലെ മുഅല്ലിം കൂടിയായ സിദ്ദീഖ് സുഹൈരി ഉസ്താദ് അവർകളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കാൻ വേണ്ടി ബഹുമാന്യരായ ബഷീർ ച അവർകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹിദായത്ത് സുബിയാൻ സുന്നി മദ്രസ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മിലാദ് ഫെസ്റ്റ് ജൽസ മിലാദ് 2021 ഭാഗമായി ബഹുമാന്യരായ സിദ്ദീഖ് സുഹൈരി ഉസ്താദ് അവർകളെ ആദരിക്കുകയാണ്. ആദരിക്കാൻ വേണ്ടി ബഹുമാന്യരായ ബഷീർ ച അവർകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. Again, we really inviting our Siddiq Zuhairi Ustad. അടുത്തതായി ഹിദായത്ത് സുബിയാൻ സുന്നി മദ്രസയിലെ സദർ മുഅല്ലിം കൂടിയായ മുസ്തഫ ലത്തീഫി ഉസ്താദ് അവർകൾ ഈ മീലാദ് ഫെസ്റ്റ് 2021 ഒരു പക്ഷേ ഇത്രയും മനോഹരമായി ഈ വേദി നിങ്ങൾക്ക് മുമ്പിൽ അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാരണക്കാരൻ കൂടിയാണ് മുസ്തഫ ലത്തീഫി ഉസ്താദ് അവർകൾ. ഉസ്താദ് അവർകളെ സ്നേഹാദരവങ്ങളോടെ ഹിദായത്ത് സുബിയാൻ സുന്നി മദ്രസ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ആദരിക്കാൻ വേണ്ടി അബ്ദുള്ള അവർകളെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. We heartily inviting Adlacha to give this small memento to our believer teacher Mustafa Latifi, and we heartily inviting Mustafa Latifi to receive our memento, please. Allahu Akbar, Allahu Akbar, Allahu Akbar, walillahi alhamd. Inshallah, വേദി ജൽസമീൽ അത് 2021 വീണ്ടും വിട്ടുകൊടുക്കുന്നു. ഒരു ചെറിയ ഇടവേളക്ക് ശേഷം വീണ്ടും നമ്മുടെ മത്സരങ്ങൾ തുടരുന്നു. ഇനി സന്തോഷകരമായ ഒരു വിഷയം, നമ്മൾക്ക് 4 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ. അതിൽ കിഡ്സിന്റെ എല്ലാ പ്രോഗ്രാമും തീർന്നു, ജൂനിയർ എല്ലാം തീർന്നു, സബ് ജൂനിയർ എല്ലാം തീർന്നു. ഇനി സീനിയർ വിഭാഗത്തിന്റെ ചില്ലറ മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാല് ഇൻഷാല്ലാ ഇവിടെ സ്പീഡ് സ്പീഡായി സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം അത് തബറക്കിന് വേണ്ടി ഷീറണി വിതരണം ചെയ്യുന്നു. അത് കൊണ്ടുപോകാതെ ആരും പോകരുത്, പോയവർ നഷ്ടത്തിലായിരിക്കുമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഇപ്പോൾ സീനിയർ വിഭാഗത്തിന്റെ ജഡ്ജസ് അതിന്റെ ഇടക്ക് നോൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്, പേടിക്കണ്ടാരും തീരെയില്ല. നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാല് സ്റ്റോപ്പേ ഇല്ല. ഏതായാലും അത് 2-3 പാട്ടിങ്ങനെ ജോയിന്റ് ആക്കിയിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. അത് നോൺ സ്റ്റോപ്പ് തീരാത്തത് കൊണ്ടല്ല, നെയ്യപ്പം എന്ന് പറഞ്ഞ പോലെയാണ്. നെയ്യപ്പം എന്ന് പറയുന്ന സാധനത്തിന് നെയ്യ് ഉണ്ടാവില്ല, അപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അമ്മേ വരുമേ വരും. നോൺ സ്റ്റോപ്പ് എന്ന് പറയും, അത് മത്സരല്ലവോ? മത്സരല്ല, ജഡ്ജസ്മാരോട് പ്രത്യേകം അറിയിച്ചതാണ്. ബിയം പറഞ്ഞു മാത്രം, ബിയം വന്നിട്ട് പാട്ട് പാടണം. ആ അത് മടിയില്ലേ. ബിസ്ക്കറ്റ് കിട്ടിയില്ല എല്ലാവർക്കും? ഇല്ലേ, കിട്ടൂ 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 കിട്ടൂ, കാത്തിരുന്നോളി. ഓക്കെ, ഇപ്പൊ വരും. ആരും ഇറങ്ങിയിരുന്ന അപ്പുറത്തിപ്പുറത്തൊരുന്ന് മുണ്ടല്ല നിങ്ങ നല്ല കിടാക്ക നോക്ക. നമുക്ക് ഹജറിൻ്റെ സജറിൻ്റെ ഒറ നല്ലത് നമുക്കൊന്ന് നോക്കണം, ഒരു കാൽക്കുലേഷൻ. ഇൻഷാല്ലാ ഇത്
അസ്സലാമു അലൈക്കും. എല്ലാം പാടെയുള്ള കല്ലാകൂടായോവൻ എല്ലാവർക്കും കാരുണ്യം ഏകിടുന്നേ എൻ്റെ ജല്ലജാലായ തമ്പുരാനെ. എല്ലാം പാടെയുള്ള കല്ലാകൂടായോവൻ എല്ലാവർക്കും കാരുണ്യം ഏകിടുന്നേ എൻ്റെ ജല്ലജാലായ തമ്പുരാനെ. കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ മധുഹോറു കിസ്സ പറഞ്ഞാട്ടെ. കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കണ്ട് വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുഹോറു കിസ്സ പറഞ്ഞാട്ടെ. ആമീന കോമന പൂമകന ആരംഭ പെയ്തൽ പിറന്നിടുന്നു ആരംഭ പെയ്തൽ പിരുന്ന നേരം ആനന്ദ പൂത്തു വിടന്നിടുന്നു. ആമീന കോമന പൂമകന ആരംഭ പെയ്തൽ പിറന്നിടുന്നു ആരംഭ പെയ്തൽ പിരുന്ന നേരം ആനന്ദ പൂത്തു വിടന്നിടുന്നു. ഉണ്ടു സഖേ ഒരു കുലമുന്തിരി പങ്കിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ട് സഖേ ഒരു കുലമുന്തിരി പങ്കിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകളായോസുഫ് വരവായി നല്ല യോസുഫ് നബിക്കും മഴകിൻ്റെ മഴവിൽ ഒളിയായി നിറവായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകള യോസുഫ് വരവായി നല്ല യോസുഫ് നബിക്ക് മഴവിൻ്റെ മഴവിൽ ഒളിയായി നിറവായി. വട്ടകങ്ങൾ വരി വരി വരിയായി കരക്കമരങ്ങൾ നിറ നിറ നിറയായി ഒത്തിടവേ ഉയരത്തിൽ മുലയുള്ള മരുഭൂമിൽ വിലസിടുന്നു. വട്ടകങ്ങൾ വരി വരിയായി കരക്കമരങ്ങൾ നിറ നിറ നിറയായി ഒത്തിടവേ ഉയരത്തിൽ മുലയുള്ള മരുഭൂമിൽ വിലസിടുന്നേ. മാണിക്കാമലരായ പൂവേ മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യ നാട്ടിൽ വിലസിടുന്നാരി വിലസിടുന്നാരി. അടുത്തതായി സീനിയർ വിഭാഗത്തിന്റെ മധുഹ് സോങ്. സീനിയർ വിഭാഗത്തിന്റെ മധുഹ് സോങ് ആണ് അടുത്തതായി. 522-571-4441-457 മത്സരാർത്ഥികൾ ഒരുങ്ങി നിൽക്കുക. അടുത്തതായി സീനിയർ വിഭാഗത്തിന്റെ മധുഹ് സോങ്. ആദ്യമായി 572 ഹൈര് പൂത്ത പൂമരം തിരുനെബിനേണിൻ സ്വരം ഏകയാകയും ഗുണം
മധുരിതരൂഹിൻ വരം വഴികളിലൊഴുകിയ രാഗമായി നബി തിരുനൂരിൻ മാതിഹായ് മുന്തിയൊരിസുമിൻ താളമായി സന്നിധി പോഹാൻ മോഹമായി വഴികളിലൊഴുകിയ രാഗമായി നബി തിരുനൂരിൻ മാതിഹായ് മുന്തിയൊരിസുമിൻ താളമായി സന്നിധി പോഹാൻ മോഹമായി അഴകൊത്ത മഹമൂദിൻ അരികൊത്ത അണയേണം അഴകൊത്ത മഹമൂദിൻ അരികൊത്ത അണയേണം വഴികളിലൊഴുകിയ രാഗമായി നബി തിരുനൂരിൻ മാതിഹായ് മുന്തിയൊരിസുമിൻ താളമായി സന്നിധി പോഹാൻ മോഹമായി തങ്ങളെ തോഹാനിലാവേ തണൽ നൽകിടുമോ പാവമേ ഞാൻ പാടിടുന്ന പാട്ടു കേട്ടിടുമോ ധന്യ മദീന നാട്ടിലൊരു മത്തൂവായ കണ്ണിമതിന്മ ആ തിരുനൂരി നോക്കിടാൻ താജര മണ്ണിൽ രംഗണ വേണ് മുകിലും തൂവിളിൽ ഒഴിയുവതെന്നിന് കാത്തു കാത്തിര് പകലും നീക്കിടാ ഇരുളിൽ ഞാൻ അലയുന്നു നബിയെ ഹൃദയം വേദനിക്കുന്നു നിധിയെ ഇന്നോളം ചെയ്ത പാപങ്ങൾ അവനിലെ ആദിയേറ്റുന്നു തനിയെ വഴികളിലൊഴുകിയ രാഗമായി നബി തിരുനൂരിൻ മാതിഹായ് മുന്തിയൊരിസുമിൻ താളമായി സന്നിധി പോഹാൻ മോഹമായി തങ്ങളെ തോഹാനിലാവേ തണല് നൽകിടുമോ പാവമേ ഞാൻ പാടിടുന്ന പാട്ടു കേട്ടിടുമോ മായ ലോകം തന്നത് സ്വർഗകിനാവിൽ ഞാൻ മാഞ്ഞു മറഞ്ഞൻ കൽബിലരിഷ്കി നൂറാവാ സൈദരെ ഞാൻ തെറ്റുകളേറ്റ് പറഞ്ഞാൽ പോരയോ സ്നേഹസലാത്തിലരഞ്ഞു കഴിഞ്ഞ് എന്നെ നോക്കുമോ സകലം വിട്ടയൊന്നു അണയാൻ സവിധം ചേർത്തിരുത്തുവാൻ കരയാൻ സകൃത പെയ്തറൂഹിന്നിലരികിൽ സഭയം ഞാനിരുന്നു കാതോർക്കാൻ വഴികളിലൊഴുകിയ രാഗമായി നബി തിരുനൂരിൻ മാതിഹായ് മുന്തിയൊരിസുമിൻ താളമായി സന്നിധി പോഹാൻ മോഹമായി അഴകൊത്ത മഹമൂദിൻ അരികൊത്ത അണയേണം അഴകൊത്ത മഹമൂദിൻ അരികൊത്ത അണയേണം വഴികളിലൊഴുകിയ രാഗമായി നബി തിരുനൂരിൻ മാതിഹായ് മുന്തിയൊരിസുമിൻ താളമായി സന്നിധി പോഹാൻ മോഹമായി അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ചെറിയ മക്കളുള്ള ഉമ്മമാരുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ശീറണി വാങ്ങാതെ പോകരുത് വഴിയിൽ വെച്ച് ശീറണി ചിലപ്പോ ഒന്നോ രണ്ടോ ആളുകള് പോവൂലെന്നാ വിചാരിക്കുന്നേ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും ഇൻഷാല്ലാ മഴ എന്താണെന്ന് അറിയില്ല അള്ളാഹുവിന്റെ ഖള ആണ് അള്ളാഹുവിന്റെ റഹ്മത്താണ് അപ്പൊ മഴ വരല് ഖൈറാണെങ്കിൽ അള്ളാഹു മഴ വരുത്തി വെക്കും പിന്നെ അത് അള്ളാഹു നമ്മളെ പരിപാടി പൊരുത്തപ്പെടാത്തത് കൊണ്ട് അല്ല അങ്ങനെ ആരും വിചാരിച്ചു പോകരുത് സെക്കൻഡ് മുസമിൽ സോറി 571 കവന മതിലൻ തൂലിക എഴുതുന്നു കഹനിലൊഴുകിണ ചന്ദ്രിക തിരുനൂറ് ഹൈറുള്ള കവന മതിലൻ തൂലിക
എഴുതുന്നു സല്ലല്ലാഹ് കഹനിലൊഴുകിണ ചന്ദ്രിക തിരുനൂറ് ഹൈറുള്ളാഹ് വദനത്തിലെ സുവനത്തിളി കഥനങ്ങൾ തീർക്കുന്നു വദനത്തിലെ സുവനത്തിളി കഥനങ്ങൾ തീർക്കുന്നു കവനമതിലൻ തൂലിക എഴുതുന്നു സല്ലല്ലാഹ് കഹനിലൊഴുകിണ ചന്ദ്രിക തിരുനൂറ് ഹൈറുള്ളാഹ് അസ്സലാത്തു വലൻ നബി യാ റസൂലല്ലാഹ് അസ്സലാമു അലാ റസൂൽ യാ ഹബീബല്ലാഹ് മന്ദര പുതുമഴത്തൻ താളം മഹ്മൂദിൻ തിരുമത് മാണിക്യം മരതകവും തോൽക്കും മെഹ്മൂബിൻ തിരുവജ് മന്ദര പുതുമഴത്തൻ താളം മഹ്മൂദിൻ തിരുമത് മാണിക്യം മരതകവും തോൽക്കും മെഹ്മൂബിൻ തിരുവജ് ആവജിഹിലലിഞ്ഞൊരു പ്രേമികൾ പ്രാണനേകിയതാ ആവജിഹിലലിഞ്ഞൊരു പ്രേമികൾ പ്രാണനേകിയതാ കസ്തൂരി മുല്ലപ്പൂവേ നിസ്തുല്യം സ്വർഗപ്പൂവേ സത്യസിരാജൊളിവേ 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 കവനമതിലൻ തൂലിക എഴുതുന്നു സല്ലല്ലാഹ് കഹനിലൊഴുകിണ ചന്ദ്രിക തിരുനൂറ് ഹൈറുള്ളാഹ് ആരംഭം മതിയൊളിവ് ത്വാഹ ആനന്ദമൊളി തെളിവ് ആസത്തിൽ ജിസ്മയഗ് സ്നേഹ അബ്ദനൈ ശലശഗ് ആരംഭം മതിയൊളിവ് ത്വാഹ ആനന്ദമൊളി തെളിവ് ആസത്തിൽ ജിസ്മയഗ് സ്നേഹ അബ്ദനൈ ശലശഗ് ആ മധുര ഭാഷണത്തെ നിശൽ കാതിൽ മധു പകരും ആ മധുര ഭാഷണത്തെ നിശൽ കാതിൽ മധു പകരും ത്വഹ റസൂലിൻ പദ തുറ തഹക്കിൻ കഥ ദിന കുരുന്മാദം സത്യസിരാജൊളിവേ സത്യസിരാജൊളിവേ കവനമതിലൻ തൂലിക എഴുതുന്നു സല്ലല്ലാഹ് കഹനിലൊഴുകിണ ചന്ദ്രിക തിരുനൂറ് ഹൈറുള്ളാഹ് കവനമതിലൻ തൂലിക എഴുതുന്നു സല്ലല്ലാഹ് കഹനിലൊഴുകിണ ചന്ദ്രിക തിരുനൂറ് ഹൈറുള്ളാഹ് അസ്സലാത്തു വലൻ നബി യാ റസൂലല്ലാഹ് അസ്സലാമു അലാ റസൂൽ യാ ഹബീബല്ലാഹ് അസ്സലാത്തു അലൻ നബി യാ റസൂലല്ലാഹ് അസ്സലാമു അലാ റസൂൽ യാ ഹബീബല്ലാഹ് അസ്സലാമു അലൈക്കും